ഇന്റർനാഷണൽ കളക്ഷൻ ആണ് ചെയ്യേണ്ടത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഗുജറാത്തി, മറാഠി, ഹിന്ദി, ഒറിയ, സിറിയ, മറിയ, ചൊറിയ, അസമീസ്, ചൈനീസ്, ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്. അയ്യോ, അങ്ങനെ അന്താരാഷ്ട്ര ഭാഷകളുടെ ഒരു ആഗോള ശേഖരം. പ്രേം നസീറിന്റെ മരുമകൾ തൊട്ട് വിനീതിന്റെ സർഗം വരെ എന്റെ കയ്യിലുണ്ട്. കാണോ? പിന്നെ പിള്ളേർക്കുള്ള കാർട്ടൂൺ, കുസ്തി, കരാട്ടെ, മറാട്ടെ, സ്പോർട്സ് മാഗസിൻ, പാമ്പ്. അതെ, പാമ്പ് പോലെ ഇങ്ങനെ എഴുതുന്ന ഒരു തരം. ഇതാരാ, ഹസ്ബൻഡ് ആണോ? അതെ. പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടോ? 18 മോർണിംഗ് ഡ്യൂട്ടിയാ, സ്റ്റേഷനിലേക്ക് പോയിരിക്കാം. 24 മണിക്കൂറിന് 10 രൂപയാണ് വെളിയിൽ. ഇത് 48 മണിക്കൂറിന് ഈ ചിത്രാംഗതന്റെ കാസറ്റിന് വെറും 5 രൂപയുള്ളൂ. ഇരുന്നും കിടന്നും കാണാം. ചേട്ടനും ചേച്ചിയും പുതിയ താമസക്കാരാണെന്ന് മനസ്സിലായി. ഈ ഫ്ലാറ്റിലെ സകലമാന ജനങ്ങൾക്കും ഈ ചിത്രാംഗതനാണ് സപ്ലയർ. ചേച്ചി, ഏത് കാസറ്റാണ് വേണ്ടത്? മൂപ്പർക്ക് സിനിമയിലൊന്നും വലിയ കമ്പോലെന്നേ. അത് മോഹം കണ്ടാൽ അറിയാം. അല്ല, കച്ചേരിയോ മറ്റോ ഉണ്ടെങ്കിൽ? അയ്യോ, ഉണ്ടുണ്ട്. MS എടുക്കട്ടെ, മഹാരാജയുടെ സന്താനമായാലോ? SP ബാലസുബ്രഹ്മണ്യത്തിന്റെ. അയ്യോ, അതിപ്പൊ അടുത്ത ഫ്ലാറ്റിലെ ഗണപതി ആയിരുന്ന വൈഫിന് കൊടുത്തേ ഉള്ളൂ. യേശുദാസിന്റെ ഇരട്ടെ, കഴിഞ്ഞ ആഴ്ച ഫൈൻ ആർട്സിൽ എടുത്ത. ശരി, എന്നാ ഒരെണ്ണം തന്നോ. ഓക്കേ, ഫ്രീ ടൈം സ്റ്റിച്ച് ചെയ്യല്ലേ വല്ലപ്പോഴും. ഞാൻ ഫുള്ളാക്ക്. ഇതെന്താ രണ്ടെണ്ണം? ഇത് കാസറ്റ് വരമാ ചേച്ചി. ഒന്നുക്കൊന്ന് ഫ്രീ. ഒരു കച്ചേരിക്ക് ഒരു കുടുംബചിത്രം ഫ്രീ, ഒരു കുടുംബചിത്രത്തിന് ഒരു ഭക്തിപടം ഫ്രീ, ഒരു ഭക്തിപടത്തിന് സ്റ്റണ്ട് പടം ഫ്രീ. അപ്പൊ കാശ്? ഓ, കാശൊക്കെ പിന്നെ വാങ്ങിച്ചോളാം. പിന്നെ കാശില്ലാന്നോ? എന്തോ കേരിക്കുന്നു. KC 32 64 76. അയ്യോ അല്ല, അയ്യോ ബമ്പർ പോയി. ISD ആയിരിക്കും. അല്ല, അപ്പൊ SD. അല്ലടോ, ലോക്കലാ. ആ, ലോക്കല ഓരോരുത്തരുടെ മട്ടും വാങ്ങിട്ട് ഞാൻ വിളിക്കാൻ പോകുന്നത് ആംസ്റ്റർഡാമിലേക്കാണെന്ന് തോന്നുന്നു. എന്താ എന്താ പറഞ്ഞേ? ഡാമിൽ വെള്ളം കുറവാണെന്ന് പറഞ്ഞതായിരുന്നു. നമ്പർ എവിടെ? ഫോൺ എൻഗേജാ. എൻഗേജോ? ഹലോ ശബ്ദം കേട്ടല്ലോ. അത് പുറയിന്ന് ആരെങ്കിലും വിളിച്ചായിരിക്കും. ഹലോ, എനിക്കൊന്ന് ഡയൽ ചെയ്യണല്ലോ. അതിനെന്താ? ഫോൺ കണ്ടത് പോലീസ് സ്റ്റേഷനാണ്. അറിയാം. ഹലോ, കൺട്രോൾ റൂം അല്ലേ? ആ, ഞാൻ SI ഭാഗ്യലക്ഷ്മി. ആ, ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കണക്ട് ചെയ്തേ. അതെ, വേണ്ട വേണ്ട, ജീപ്പ് അയച്ചാ മതി. ഓക്കെ, ശരി, താങ്ക് യു. എന്താടോ, ഡാമിൽ വെള്ളം കയറി തുടങ്ങിയോ? ഓൾമോസ്റ്റ് ഫില്ല് ആകാറായില്ലേ. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവൂലേ. കാലത്തെ കഴിഞ്ഞിട്ടേ വനിതാ പോലീസിന്റെ ഇന്ന് എനിക്ക് സ്വപ്ന ധൃതി ഉണ്ടോ? എന്താ നമ്പർ ഒന്നുകൂടി? അയ്യട, അണിഞ്ഞൊരുങ്ങി എത്തിയല്. എവിടെ ആകാൻ എത്ര തരാം? സാറിന് നമ്പർ ഇറക്കിക്കൊടു, പെട്ടെന്ന് ഇറക്കി കൊടറേ സാറിന്. ആ, സുന്ദരശിങ് വരണം വരണം. എന്താക്കാ? പിന്നെ കറണ്ട് കട്ടാണെന്നും പറഞ്ഞ് കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കാശ് വെട്ടിക്കാനുള്ള പരിപാടി ഇനി എങ്ങനെ കാണിച്ചുണ്ടല്ലോ. നിനക്ക് വരും മറ്റൊരു വികലാംഗനെ ഇവിടെ ഇരിക്കും. എന്ത് മനസ്സിലായി? മനസ്സിലായി, ഇവിടെ വേറെയും വികലാംഗനുണ്ടെന്ന് മനസ്സിലായി. ആ, സാറിനൊന്ന് കറക്കിക്കൊടു. ഓഫീസോ റെസിഡൻസോ? I'll show you, okay? Look here. Thank you.
Will you please get out? Enna poram? Eppa porthu varya? Enki class undu. Mono, please don't disturb. Yes, I'm always a disturbance to you. Hey, Mono! Enna prasam? Come on, start running. എന്നിട്ടാണോ ശവലിയർ മിഖായലിന്റെ ഏകസന്താനം പട്ടിക്കുഞ്ഞുമായി പ്രേമിക്കാൻ? കേരള വേണ്ട, ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടി? സെമിത്തേരി. എന്തിനാടേ ആ പാപം വികലാംഗൻ ഇങ്ങനെ പറ്റിക്കുന്നേ? പാപം വികലാംഗന ഇവനാ കൊള്ളാം. നിന്റെ അപ്പച്ചി ഇവിടെ വന്നിരുന്നു. അളിയാ, നിന്റെ ഗൾഫിലെ ജോലി ശരിയായെന്ന് രക്ഷപ്പെട്ടല്ലോടെ. എടേ, പണം സമ്പാദിക്കാണെങ്കിൽ നാടുവിടണമെന്നില്ല. എനിക്ക് പോണമെന്നില്ല ബഷീർ. അതാണ്, ഇവനാ പെണ്ണിനെ വിട്ട് ഗൾഫിൽ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതാണ്, പോയില്ലേ അവന്റെ അമ്മ അവനെ വെച്ചേക്കില്ല. അതാണ് ബഷീർ കാ. ഇതുപോലെ 10 ഗോഹട്ടി വന്നു കഴിഞ്ഞ കമ്മീഷൻ എത്ര തടയെന്നറിയാവോ? കസ്റ്റമേഴ്സിന്റെ സിമ്പതി കിട്ടാൻ വേണ്ടി ഇതുപോലൊരു വികലാംഗൻ നിർത്തുന്ന ടെക്നിക്കല്ലേ? അടുത്ത് തന്നെ നീ ഒരു വികലാംഗനാകുന്ന ലക്ഷണം ഉണ്ട്. നിന്റെ കൈ കൊണ്ടായിരുന്നാ മതി. കഞ്ചംഗ ഫുള്ള ഓൾ സീരിയസ് കഞ്ചംഗംഗ കൊണ്ടുവരണം. ഓക്കെ, ആയിക്കോട്ടെ സാറിന്. അളിയ, ഇതിലേതെങ്കിലും ഒരു ബമ്പർ അടിച്ച ഞാൻ ഈ സിറ്റി മുഴുവൻ STD ബൂത്തുകൾ കൊണ്ട് നിറയ്ക്കും. അങ്ങനെ ഞാൻ ലക്ഷപ്രഭുവാകും. സ്വപ്നം കണ്ടോണ്ടിരുന്നോ? വൈകുന്നേരം കാണാം. മോനെയും കാണാനില്ല, മോനെ അന്വേഷിച്ചു പോയ തന്തേനെയും കാണാനില്ലല്ലോ എന്റെ കർത്താവേ. അങ്ങോട്ട് മാറി നിൽക്കു. തമ്പി വന്നിട്ട് നേരെ അത്രയായി. ചേട്ടൻ ഡാൻസ് ക്ലാസ്സിൽ കാണുമോ? അപ്പച്ചൻ അങ്ങോട്ടല്ലേ പോയത്? ആർക്കറിയാം ക്ലാസ്സിലേക്കാണോ ഷാപ്പിലേക്കാണോ പോയേക്കണെന്ന്. ഈ പാലെല്ലാം കൂടെ ഒന്ന് വിളിച്ചത് എന്റെ അപ്പ മത്തായി അപ്പത് വേറെ പണി കഴിഞ്ഞിട്ട് വള്ളമെടുക്കട്ടെ. എന്റെ മാതാവേ, നാല് കുഴയണന്റെ ആശാനെ പിടിക്കണ ഓടാ കൊശവ. 2 ഇഞ്ച് പോലെ കപട്ടി പൊളിച്ച കാലാണ്. ചിലപ്പോ കുഴയും ഇത് പിടിച്ചു. പിന്നെ വേണമെങ്കിൽ നീ ഒന്ന് പിടിച്ചോ ഒരു ബലത്തിന്. ഇതിന് ശരീരം കണ്ട് കയറ്റി കയറി ഇല്ലേ പോണതാര് കൊച്ചു പണിക്കണ്ടി എന്തെടുത്തു പോണ പട്ടമെടുത്ത് പോണ മടിയിലെന്ത് എന്റെ കർത്താവേ, ചെറുക്കനെ വിളിക്കാൻ പോയ മനുഷ്യൻ വരുന്ന പാട് കണ്ട? നിങ്ങൾ ഫ്രെഡിയെ കണ്ട? അവൻ അവിടെ ഇല്ലടി. എവിടെ? ഷാപ്പില. നീ നിന്റെ കുടുംബത്തോട്ട് പോയിക്കേ. എടി വിരോ, അവനെന്റെ സ്വന്തം ശിഷ്യനാ കേട്ടാ. എടാ പോകാനാ പറഞ്ഞ? ആശാനെ ഞാൻ പോട്ടാ. എന്റെ കർത്താവേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. തോക്കാനൊക്കെ നിന്നാടി ഞാൻ കുസ്തിക്ക് വന്നില്ലല്ലോ ബിരിയാണി. എന്റെ വായിന്ന് ചൊറിഞ്ഞു വരണുണ്ട് കേട്ടാ. എന്റെ വായിന്ന് പറഞ്ഞാണ് വരണം? കള്ളിന്റെ പറയായിരിക്കും. ഒരു ചവിട്ട് വെച്ചല്ല ആ ചവിട്ടി ചവിട്ടി ഈ കുടുംബം ഒരു ഭാഗമായി. എടി, 1981 മുതൽ കാർൽമാന്റെ ഒറ്റവേഷത്തിൽ തട്ടുവിളിച്ച മഹാനായ ഒരു കലാകാരനടി ചവിട്ട് ചെയ്തു. അന്ന് തുടങ്ങിയ ചവിട്ടല്ലേ?
നാലു മുറി പേടിയുള്ളതുകൊണ്ടും ചെറുക്കൻ ചവിട്ടി നാലു കാശ് സമ്പാദിക്കുന്നതുകൊണ്ടും അവനെന്റെ സ്വന്തം മോന നിങ്ങളുടെ മാത്രം നീ അതേ പറയുള്ളൂ ഊനമ്മാവിനെ പട്ടയമച്ചന്റെ കുത്തുഞ്ഞക്കാരന്റെ മോൾ അല്ലേടി നീ അതല്ലേ മൂന്ന് നേരം പുഴുങ്ങി വായിക്ക് രുചിയായിട്ട് വെച്ചു വിളമ്പി തരണത് എന്നെ കൊണ്ട് പറയിക്കണ്ട കുഴിവെട്ടിയോസുന്റെ എന്റെ അപ്പൻ കുഴിവെട്ടിയോസ തന്നെയാടി അപ്പൻ പറയണ ഞാൻ വെറും ഒരു കുസിഞ്ഞക്കാരി കറിക്ക് എന്ത് കിട്ടി വീരോ ചാള ആ ചാളയാർന്ന എന്നാ മാങ്ങായിട്ട് കൊതപ്പീര് Many, many happy returns of the day. Thank you. Costume sasal irikkunu. Cavalier pattam kettiyathu ente first anniversary alle. Adhaanu ittu nokkiyathu. Ippa pappaye kaanan oru chettu line undu. Alle uncle? Onnu rendu visitation undu thaazhe. Saarne ee veshathil avarkku onnu kaananum. Ah. Namaskaram. Ah, ellarum undallo. Morning 10:30-ne International Export Council inde conference. Ah. 11:30-ക്ക് പുതിയ പ്ലാന്റിന്റെ സൈറ്റ് വിസിറ്റ് 2:00 മർച്ചന്റ് അസോസിയേഷന്റെ മീറ്റിംഗ് പിന്നെ 1 PM-ന് സോഷിയോ മറൈൻ സിൻഡിക്കേറ്റിന്റെ ഡെലിഗേഷനുമായി മലബാർ ഹോട്ടലിൽ ലഞ്ച് അമ്പലത്തിലെ ഉത്സവം അടുത്തിരിക്കുക പുനഃപ്രതിഷ്ഠയുടെ 25-ാം വാർഷികം കൂടി ആയതുകൊണ്ട് ഒരാഴ്ചത്തെ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സാംസ്കാരിക സമ്മേളനങ്ങൾ സെമിനാറുകൾ ഒക്കെ ഉണ്ട് കലാപരിപാടികളൊന്നുമില്ലേ ഒന്ന് രണ്ട് നാടകവും ഗാനവേളയും മറ്റും പതിവ് പോലെ ആ ഒന്നും കുറയ്ക്കണ്ട ഇവിടെ അടുത്ത് ആകെയുള്ള ഉത്സവമല്ലേ പിന്നെ മിഖായൽ സാർ എല്ലാ കൊല്ലവും കൈവച്ച് സംഭാവന ചെയ്തിട്ടുണ്ട് ഇക്കൊല്ലവും കഴിഞ്ഞ വർഷം ഞാൻ എത്രയാ തന്നത് 3,100 രൂപ എന്നാൽ ഈ വർഷം 5,100 രൂപ ആയിരിക്കും അങ്ങയുടെ ഇഷ്ടം ചെക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചു പ്രോഗ്രാംസ് ഒക്കെ ഗംഭീരമായിരിക്കണം തീർച്ചയായും പിന്നെ ഞങ്ങൾക്ക് സാറിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്നുണ്ട് അതിനെന്താ വിത്ത് പ്ലസ് ബോളോ എല്ലാവരും ഒന്ന് അടുത്തടുത്ത് നിൽക്കൂ ഒന്ന് ചേർന്ന് നിൽക്കൂ ഒന്ന് ചേർന്ന് തുമ്പാ സന്തോഷ ഫാദർ ഈശോ വിജയക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ വൈകുന്നേരം കാത്തലിക് യൂത്ത് അസോസിയേഷന്റെ സ്വീകരണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ആനിവേഴ്സറി അല്ലേ എന്തിനാണോ ഈ സ്വീകരണമൊക്കെ വൈകുന്നേരമല്ലേ സാരമില്ല നേരമേ ഞാൻ ഇവിടെ നിൽക്കുന്നു ഇതൊന്ന് വേഗം കുത്തിത്താതാമരേ കുട്ടിനാ അപ്പത്തിനാ ഉണ്ടൊക്കെയാണ് കുട്ടിന്റെ ഭാഗം മതി കണ്ടിട്ടില്ലേക്ക് ഒരു ദിവസമായി എവിടെ നടക്കുക ഫുൾ ടൈം ബിസി അല്ലേ റിലീസ് ചെയ്യാണ്ടിരിക്കുന്ന പടങ്ങളാണ് കയ്യിൽ ഇരുന്ന് തിരിയാൻ നേരം ഇതാണ് വി സി ആർ പെണ്ണേ സിനിമ പടം ചെറുതായിട്ട് കാണിക്കുന്ന മെഷീൻ അല്ല മോട്ടോർ അപ്പൊ ക്രോപ്റ്റനായിരിക്കും എന്റെ മെഷീനും ക്രോപ്റ്റനാ ആണോ അത് ISI മാർക്കുണ്ടോ സമയം പോണൊന്ന് വേഗം പൊടിച്ചതാ അതെ സ്വല്പ സമയം പോകും സൗകര്യം ഉണ്ടെങ്കിൽ നിന്നാ മതി താമരെ നീ പോയി അവരുടെ അരി ഇടിച്ചു പിടിച്ചു കൊടുക്കും ഞാൻ പോയിട്ട് പിന്നെ വരാം എന്റെ വിഷമം ചിത്രട്ടനറിയോ
ഇന്നലെ ഉച്ച മുതൽ ഞാൻ തീരുന്നു ദിവസവും മൂന്ന് നേരം മുടങ്ങാതെ കൃത്യമായി ദർശനം തന്നിട്ടാണോ ബ്യൂട്ടി നിന്റെ ഈ വിരഹ ദുഃഖം ഞാൻ ഏതോ പിച്ചക്കാരൻ വരുന്നതാണ് വിചാരിച്ചത് ഈ നട്രാവേലത്തി എവിടെ തെണ്ടാൻ പോയിരിക്കായിരുന്നു എടാ ചിത്രാംഗത ഈ ഗൾഫിൽ പോണെന്ന് കേട്ടല്ല അത് ഞാനല്ല അളിയാ നമ്മുടെ ഫ്രെഡിയാ അതെ ഈ അളിയാന്നുള്ള വിളിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഇപ്പൊ തൽക്കാലം ഭാസമ്മ എന്ന് വിളിച്ചാൽ മതി ശരി ഭാസമ്മ അച്ഛനും അമ്മയായിട്ട് താമരയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇവളുടെ കല്യാണം ഒന്ന് കണ്ടിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് അന്ത്യശ്വാസം വലിക്കാൻ അതിന് ഭാസമ്മയ്ക്ക് അന്ത്യശ്വാസം വലിക്കാനുള്ള ധൈര്യമോ ശേഷിയോ ശ്വാസമോ ഒന്നും ഇല്ലല്ലോ നീ എന്നാ അവളെ കെട്ടാൻ പോണത് കെട്ടാൻ പോണോ അതെനിക്ക് ഇപ്പൊ അറിയണം അല്ല അതിപ്പോ അറിയാൻ പതിനഞ്ചിക്ക് പത്ത് ഒരു കട തുടങ്ങിയിട്ട് പോരേ കല്യാണം ഇതുപോലെ പത്ത് വി സി ആർ തിരികി വെക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ട് പോരേ മാരേജ് പോരാ ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ഒരനീതി ഉള്ളൂ വേറെ അവരെ അറിയിക്കണം എന്നിട്ട് മതി തമ്മി കാണലൊക്കെ ചേട്ടൻ എന്നെ കാണിക്കാമെന്ന് പറഞ്ഞ ആ ഇംഗ്ലീഷ് പടം കൊണ്ടുവന്നിട്ടുണ്ട് അതിനല്ലേ ഞാൻ ഇതും തൂട്ടി ഇറങ്ങിയത് പറഞ്ഞാലൊക്കെ പിന്നെ മതി നീ പോയി ഇടിച്ചോടി കൊടുക്കടി മക്ക പോകാം ഇപ്പൊ പോകാം Thank you.
ശിശിലിക്കുട്ടിക്ക് വന്ന രണ്ട് ആലോചനകൾ വന്നേക്കല്ലേ അമ്മച്ചി. അതിനിടയില് ഞാൻ ഇവിടെ നിന്ന് പോയാ? നീ പോണം. ഈ കരയിൽ നിന്റെ അത്രയും പഠിപ്പുള്ള വേറെ ആരെങ്കിലും ഉണ്ടാ? നാല് കാശും കൂടി ഉണ്ടാക്കിയാൽ നമുക്ക് ഈ കരയിൽ ഒരു നിലയും വില ഉണ്ടാകും മോനെ. അതിന് പണ്ടത്തെ പോലെ അവിടെ വലിയ മെച്ചമൊന്നുമില്ല അമ്മച്ചി. ആ പണം ഞാൻ ഇവിടെ ഉണ്ടാക്കിയാ പോരെ. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടാ. എടി ഗൾപ്പിലിപ്പോ മനുഷ്യന്മാർ പോകുമാ? നിങ്ങ അതേ പറയൂ. അപ്പനും മോനും പാട്ടുകാരല്ലേ. എന്റെ പാട്ട് അവിടെ നിൽക്കട്ടെ. എന്റെ മകന്റെ പാട്ടിന് എന്താണ് കുഴപ്പം? എടി പള്ളി നാല് ആള് കൂടണമെങ്കിലേ ഈ ചവിട്ടുകീക്കുവിന്റെ മകൻ തന്നെ പാടണം. എന്നാലേ ചവിട്ട് ഹാർമോണിയം കഴുത്തിലിട്ട് അപ്പനും മോനും കൂടെ ചാടിപ്പാടി നടന്നോ. നീ അതേ പറയുള്ളൂ. എടി ഇവരം കെട്ട കുസിഞ്ഞെ ഈ കിടക്കണ പടങ്ങൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടാ? പിന്നെ എനിക്ക് അതിനല്ലേ നേരം. ആ എന്നാ കേട്ടോ, ആ അറ്റത്തിരിക്കണതാണ് രാജാപ്പാർട്ട് സെബാസ്റ്റ്യൻ കുഞ്ഞുഞ്ഞു ഭാഗവര്. ഇത് ഇതല്ല, ഇത് നമ്മുടെ ചെമ്പെ ഭാഗവരാണ് കേട്ടാ. അത് നമ്മുടെ അഗസ്റ്റിൻ ജോസഫ് ഭാഗവര്, ഏഷ്യാസിക്ക അപ്പൻ. ആ പടവില്ലാണ്ടിരിക്കുന്ന പ്രയും നീ കണ്ട? അത് അത് ഞാൻ ചത്താ വെക്കാനാ. പിന്നെങ്ങനെ പറയാണ്ടിരിക്കും. എടി ഒരു പാട്ടുകാരനായി ജനിക്കണതേ ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാ. ഞാൻ എന്റെ ജന്മം കൊണ്ട് പറഞ്ഞു പോയതല്ലേ. എന്റെ പാട്ടോ നിനക്ക് ഇഷ്ടമല്ല? ആര് പറഞ്ഞു നിങ്ങളുടെ പാട്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന്? നല്ല മാതാവേ മറിയേ, ആ പാട്ട് നിങ്ങളുടെ സ്വരത്തിൽ കേൾക്കാനാ എനിക്കിഷ്ടം. ആണാ? എന്ത് കിട്ടി വരിക? എന്നാ തേങ്ങാക്കൊത്ത് തൊലത്ത്. പ്രശ്നം പ്രശ്നം പ്രശ്നം. എന്താ പ്രശ്നം? ചെവിലിയർ ആയിരിക്കുമോ പ്രശ്നം? അത് വലിയ പ്രശ്നമൊന്നുമല്ല. ഇപ്പൊ പണമാണ് പ്രശ്നം. അതാ എന്റെയും പ്രശ്നം. എല്ലാവരുടെയും പ്രശ്നം തന്നെ. പണയിപ്പാർക്കാ വേണ്ടത്? യു ആർ കറക്റ്റ്. എനിക്ക് കുറച്ച് പണം വേണം. നമ്മൾ മൂന്ന് പേരും പഠിച്ചത് എക്കണോമിക്സ്, ധനതത്വശാസ്ത്രം. പക്ഷെ എന്ത് ചെയ്യാം, കൈ ധനവും ഇല്ല ശാസ്ത്രവും ഇല്ല. വെറുതെയാണ് ഇക്കാലത്ത് ഈ വിഷയം ആരും പഠിക്കാതെ. പക്ഷെ ഇവന് രക്ഷപ്പെടാൻ പഴുതുണ്ട്. ഇവൻ കളിച്ചി പോവില്ലേ? ഞാൻ കളിച്ചി പോകുന്നില്ല. എന്താ? അതെന്താ? മോനിക്ക ഡാർലിംഗ് ആണോ കാരണം? അല്ല, കമ്മിറ്റ്മെന്റ്. സിസിലിക്കുട്ടിയുടെ കല്യാണം, ബാങ്കിലെ കടം, കുറച്ച് പണം ഉണ്ടെങ്കിലേ അതിനാണ് അമ്മച്ചി ഗൾഫിൽ പോകാൻ നിർബന്ധിക്കുന്നത്. അറിയാ, എനിക്കൊരു ഐഡിയ. നമുക്ക് മോണിക്കയോട് കുറച്ച് പണം ചോദിച്ചാലോ? ശരിയാ. ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനെ ഷെവിലിയർ മിക്കായലിന്റെ ഏക മോളല്, നിന്റെ ചക്കര മോനു. കെട്ടാൻ പോണ പെണ്ണിനോട് കാശ് വയ്ക്കുന്ന നാണക്കേടല്ലേ? നാണക്കേട്. നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം തീർത്തിടും എന്നാണ് പ്രമാണം. ഇടയി ചെത്തി നടക്കണം. ഞാൻ മോനോട് എങ്ങനെ കാശ് ചോദിക്കും? വേണ്ട, നിനക്ക് വേണ്ടി മോനിക്കയോട് ഞങ്ങൾ കുറച്ച് പണം ചോദിച്ചോളാം. ഒരു ത്യാഗം. ശരിയാ, കുറച്ച് അധികം കിട്ടി നമുക്കും കൂടെ ഉപയോഗിക്കില്ല അല്ലേ? അത് കിട്ടിയ അത് അന്ത പറവൈ പോലെ ആടവേണ്ടി. ഏത് പറഞ്ഞില്ല പാട്ട്? ഇത് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ണിനെ ഓപ്പൻ അസലായിട്ടുണ്ടോ? ഒരിക്കലും. അതോ അന്ത പറവൈ പോ. എന്താ അതോ അന്ത പറവൈ? എനിക്ക് വേണ്ട. ഇതോ ഇഞ്ചറവൈ പോ. മൂടൗട്ടായിരിക്കുമ്പോ എന്തോന്ന് മൂടൗട്ട്? നിനക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇൻ കൊളാബറേഷൻ പണം ചോദിക്കുന്നു. ചെക്കായിട്ടോ ഡ്രാഫ്റ്റ് ആയിട്ടോ അവൾ നമുക്ക് പണം തരുന്നു. മണി പ്രോബ്ലം സോൾവ്ഡ്. ഓക്കെ. ഇന്ന് വൈകിട്ട് കൃത്യ 5 മണിക്ക് ഡാൻസ് സ്കൂളിൽ വരണം. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. എന്താ മോളെ? ഒന്നുമില്ല പാപ്പ.
ഇളയരാജ കാണാൻ പോയിരിക്കാം. മോനി ഇരിക്കൂ, അവിടെ വേണ്ട, ഇവിടെ ഇരിക്കാം. എന്താ വരാൻ പറഞ്ഞു? അല്ല, പിന്നെ മോനും ഫ്രെഡിയും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ്. അല്ല, ലോട്ടറി പ്രശ്നം, എക്കണോമിക്സ്, ധനതത്വം, പണപ്രശ്നം. മനസ്സിലാവുന്നില്ല മോനിക്കോട് കാര്യം. ഞാൻ തുറന്നു പറയാം, നീ പറ. മോനിക്ക് ഫ്രെഡിയെ ഇഷ്ടമാണോ? പറയൂ, പ്രേമമാണോ? കാതൽ, പ്യാർ, വെറും സ്നേഹമോ അതോ കല്യാണ സ്നേഹമോ? ഇവൻ ആരടെ? ഞാൻ ചോദിച്ചാൽ മോനിക്കൊക്കെ ഫ്രെഡിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? വെറും പോരാ, പറയൂ. ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് ഒറ്റ മാർഗ്ഗമുള്ളൂ, അതായത് ഈ മനുഷ്യന്റെ സ്ഥിതിഗതികളെ കുറിച്ച്. വളച്ചേട്ട, അതാ കാര്യം പറയടെ. മോന് ഫ്രെഡിക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കണം. അത്രയോ? എത്ര കൊടുക്കണം? 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം? അത്രയൊന്നും വേണ്ട, ഒരു 20, 25, 30. You mean 30,000? Yes, we mean 30,000. ശരി, ഞാൻ ഇപ്പൊ തന്നെ പപ്പയോട് ചോദിച്ചു വാങ്ങിച്ചു. എന്ത് പറ്റി? അല്ല മോന് ഈ കാര്യം ചെയ്ത് പപ്പയോട് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും അല്ല 3 പേരും കമ്പി എഴുതി വരും. അല്ല പിന്നെ മോനിന്റെ സ്വന്തം കാശ്, ഈ പേശിക്കൊണ്ട് നടക്കുന്ന കാശ്, പോക്കറ്റ് മണി, ഒരു 30,000 എടുക്കാൻ കാണൂലേ? അയ്യോ, പപ്പയോട് ചോദിക്കാതെ ഞാൻ ഒരു പൈസ പോലും എടുക്കാറില്ല. നമുക്ക് ഈ പ്രോബ്ലം അവസാനിപ്പിക്ക. അപ്പൊ പപ്പയോട് 30,000 ചോദിക്കണ്ടേ? അത് പിന്നെ അവനോടും കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഫ്രെഡി എപ്പോ വരും? എവിടെ വരാൻ, അവൻ അറിയാതെ അല്ലേ ഈ കമ്പോസേ. ഫ്രെഡിക്ക് എന്നോട് നേരിട്ട് ചോദിക്കാമായിരുന്നു. അതെ, അതായിരുന്നു എന്റെ ശരി. വെരി കറക്റ്റ്. എന്തായാലും ഞാൻ പപ്പയോട് ചോദിക്കാം. അയ്യോ, മോനിക്ക് ശരിക്കും പപ്പയോട് കാശ് ചോദിച്ചു, അങ്ങനെ ചെലവാവൂ. മിടുക്കണ്ണ. താങ്ക് യു. ഇപ്പൊ വെടിപ്പായില്ലേ, അവള് പപ്പയോട് കാശ് ചോദിക്കും, സംഗതി ആകെ കുളമാവും. സ്വാമിക്കറിയാലോ, ഒരു കൊച്ചു കുഞ്ഞായിട്ടേ അവളെ ഞാനിതുവരെ കണ്ടിട്ടുള്ളൂ. അവളുടെ മനസ്സിൽ ഓരോന്നൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു എന്ന് കേട്ടപ്പോ തിരക്കുകൾക്കിടയിൽ അവളെ സ്നേഹിക്കാനും അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇപ്പോ ഇത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിക്കാറായിട്ടില്ലല്ലോ. ആരാ അവളുടെ മനസ്സിൽ, എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് അന്വേഷിച്ചറിയാം. ഞാൻ ഒറ്റപ്പെട്ടു പോകൂ ബലരാമോ. ഇതിനൊക്കെ ഇങ്ങനെ അപ്പത്തായാലോ, വരും നമുക്ക് ആഫീസിൽ പോവാ. മോട്ടോർ അഴിച്ച് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാ മണ്ണെണ്ണ ഒഴിച്ച് കൈ കഴുകും. ചോറ് തിന്നു കഴിഞ്ഞാ സോപ്പിട്ട് കൈ കഴുകും. അതുപോലെ എന്റെ കാര്യത്തിലും ചിത്രത്തും കൈ കഴുകുന്ന ഒരു പേടി. താമരേ, എന്തോ നീ ഗ്രീസല്ല, പെട്രോളോ മണ്ണെണ്ണ ഒഴിച്ച് കൈ കളയാൻ. പിന്നെന്താ, നീ വജ്രപ്പശയാണ്, അത്രയ്ക്ക് നമ്മൾ ഒട്ടിച്ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അകത്തോട്ട് പോകാം. ചേട്ടനോട് ഇപ്പുറത്തോട്ട് വരാൻ പറ. പക്ഷെ അവനോട് പോകാൻ പറയണി, കിഴങ്ങ് ഐസേട്ടയ്ക്ക് പെയിന്റടിക്കുന്ന പരവ മാറി. ഇനി എത്രയാൾക്ക് സിമന്റ് കൂടി വേണം എന്റെ താമസേ? ചിത്രാങ്കതാ, ഒരു കാര്യം പറയാണ്ടായിരുന്നു. പറ പന്തല് നമുക്ക് എവിടെയാ കെട്ടേണ്ടതാ? പന്തല് നിന്റെ അമ്മ. ഞാൻ ആദ്യം ഈ പൊരഫണ്ണി ഒന്ന് തീർത്തോട്ടെ, എന്നിട്ട് കെട്ടാം പന്തൽ. മറി കൊടെ. ആരാകട്ട്? മനസ്സിലായില്ലല്ലേ, മാരാര്. ഈ തൊള്ളക്ക് എന്തൊക്കെ അറിയണം. ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. മറൈൻ ബയോളജിക്കൽ സർവേയുടെ കത്ത് എല്ലാം വെച്ചിട്ടുണ്ട് സാർ, ഓൾ ഐറ്റംസ്.
ഈ ടെൻഡറിന് ഒരു ഹെവി കോമ്പറ്റീഷൻ ഉണ്ടാവും. ഷുഹർ 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 മോൾ എത്തിയില്ലേ സ്വാമി? മഹളിപ്പം ഇങ്ങോട്ട് എത്തും സാർ. ഞാൻ അന്ന് പറഞ്ഞ 30,000. ഞാനൊന്ന് തിരിച്ചു വന്നോട്ടെ സ്വാമി, അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. സാറ് പോകുന്നതിന് മുമ്പ് വാങ്ങിച്ചു വെക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു സാർ. മകൾക്ക് ആ സെഡിയെ രൊമ്പ ഇഷ്ടമാണ്. പാട്ടും ഡാൻസും ഒക്കെ എനിക്കും ഇഷ്ടമാണ്. പക്ഷേ 10-2000 പേർ ജോലി ചെയ്യുന്ന മിഖായൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ചില യോഗ്യതകളൊക്കെ വേണ്ടേ സ്വാമി? റെഡ്ഡി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഡിഗ്രി മാത്രം പോരല്ലോ സ്വാമി. ഐ ഹാവ് സം പ്ലാൻ. എന്തിനും വിചിത്രമായ ചില പ്ലാൻ സാറിന്റെ സ്പെഷ്യാലിറ്റി ആണല്ലോ. എന്റെ ചില പദ്ധതികൾ പലർക്കും ഒരു തമാശയായിട്ട് തോന്നാറുണ്ട്. സ്വാമിക്കും അങ്ങനെയാണോ? നോ നോ, ഐ നോ യു വെരി വെൽ. ഹോം സയൻസിന് സ്പെഷ്യൽ ക്ലാസ്സോ? കൊള്ളാവല്ലോ. വരട്ടെ മോളെ. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്, ഡോൺ വറി. എത്ര ദിവസമായിരുന്നു? ഇന്നലെ വൈകിട്ടല്ലേ നമ്മൾ മീറ്റ് ചെയ്തത്? ഇന്ന് കാലത്ത് കണ്ടില്ലല്ലോ, ഞാൻ പള്ളിയിൽ വന്നിരുന്നു. സോറി. ഓക്കേ. ആ ഫ്രെഡി പപ്പ ബോംബെക്ക് പോയി, ഇനി മറ്റന്നാളെ വരൂ. നാളെ കാലത്ത് നമുക്കൊന്ന് ജോഗാം. നാളെ എന്റെ കൂടെ ജോഗിംഗ് വരുന്നോന്ന്. അത് ശരി, ഞാൻ കരുതി. ഫോണിന്റെ വയർ, അതിനെ ക്ലാസ് പ്രാക്ടീസ്. We'll be right back.
കൊണ്ടാക്കണ മാധവ പൂങ്കാ വിനോദമേ പൂങ്കാവി നോദമേ പൂങ്കാ വിനോദമേ എന്തോ നിനക്ക് വേറെ ജോലിയൊന്നുമില്ലടാ ആ പെണ്ണിന് പരീക്ഷ എടുത്തിരിക്ക അടറാൻ കണ്ട ഒരു നേരം എടി വീരോ ആ അവളെ സ്വന്തം അണ്ടറം കൂടി ഇങ്ങോട്ട് തന്നെ നല്ല രുചി മോനെ എങ്ങനെയാലും പറഞ്ഞയക്കാൻ നോക്കാണ്ട് നിങ്ങൾ അവിടെ ഉണ്ടെന്നിരുന്നോണ്ടിരുന്നു അവൻ പോയി നാല് കാശ് സമ്പാദിച്ചാലേ ഈ കുടുംബം രക്ഷപ്പെടും എന്റെ പൊന്ന് വിരോണി ആ കാശ് അവൻ ഇവിടെ കിടന്നുണ്ടാക്കും നീ നോക്കിക്കോ ഞാൻ ചത്തിട്ടായിരിക്കും നെഞ്ചി കുത്തണ വർത്താനം പറയാതെന്റെ വിരോ എന്റെ വാക്കിനിവിടെ വല്ല വിലയുണ്ടോ ഞാൻ വെറും ഒരു അടുക്കളക്കാരി എന്റെ പൊന്ന് വിരോണി നീ ഇങ്ങനെ കരയാതെ നിന്റെ കണ്ണീര് കണ്ട എന്റെ ചങ്ങിനകം പൊളക്കും കേട്ടാ കറിക്ക് എന്ത് കിട്ടി വീരോ കറിക്ക് ഇന്നൊന്നും കിട്ടിയില്ല പൊടി കൂടെ ചെമ്മനെ സ്വാമി ലഞ്ച് കഴിച്ചില്ലല്ലോ ഇല്ല തുടങ്ങാൻ പോണു ആ എങ്കിലും ഇങ്ങോട്ട് എടുത്തോണ്ട് നമുക്ക് ഒന്നിച്ച് കഴിക്കാം അത് വേണോ സാർ പേടിക്കേണ്ട ബ്രാഹ്മണ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഞാനും ശുദ്ധ വെജിറ്റേറിയനാ എടുത്തോണ്ട് വാ ശരി സാർ എന്തൊക്കെയാണ് വിക്കി ഡിഷസ് സ്വാമി പാവക്കായ് കൊച്ചു തൊണ്ടക്കായ് തോര റെഡ് കുമ്പളക്കായ് സാമ്പാർ പപ്പഡ് ഫ്രൈ ആൻഡ് ബനാന ചിപ്സ് ഉണ്ട് സാർ എന്താ ഹെഡേക്ക് ആണോ എന്റെ സ്വാമി നമ്മുടെ കൂടുതലെ എസ്റ്റേറ്റ് ചെന്നപ്പോ ഇവൻ വെച്ച പോർക്ക് വിന്താലിയിൽ വീണു പോയതാ ഞാൻ ഇപ്പൊ ഇവൻ കുറെ ലിസ്റ്റ് പറഞ്ഞു ഞാൻ ആകെ വെന്താലും ആയിരിക്കുക അതെ സ്വാമിയുടെ സ്പെഷ്യൽ എന്താ സാമ്പാർ സാമ്പാർ അതെന്നുള്ളതല്ലേ ഓലനും ഇഞ്ചിക്കറിയും ഒന്നുമില്ലേ ഇന്ന് ചമ്മന്തിയും കൊണ്ടാട്ടമൊക്കെ വേണേ സ്വാമിയുടെ സാമ്പാർ മതിയല്ലോ ഒരു കര ചോറ് തിന്നാൻ ഇന്നിക്ക് പ്ലേറ്റ് താനില്ല ബ്രാഹ്മണനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആര് പാകം ചെയ്താൽ എന്താ സ്വാമി ഭക്ഷണത്തിന് രുചി വേണം വൃത്തി വേണം അതാണ് എന്റെ പ്രിൻസിപ്പിൾ ആമാ കറക്റ്റ് സ്വാമി നാളെ ഫ്രെഡിയോട് വീട്ടിലോട്ട് വരാൻ പറ ആ കുട്ടി തനിച്ചു വരുമെന്ന് തോന്നുന്നില്ല അവരൊരു സെറ്റുണ്ട് സെറ്റോ ശരി അവരും കൂടെ വരട്ടെ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ് അപ്പൊ നമ്മുടെ പ്രമാണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ ഓ സാർ നമ്മുടെ പ്ലാൻ തൽക്കാലം മോനും അറിയില്ല ഒരു സർപ്രൈസ് ഇരിക്കട്ടെ അവിടെ രസം അവിടെ വീട്ടിലുണ്ട് അതല്ല ജോറ് ഒഴിക്കുന്ന രസമാ ജോലി ഓ ഈ രസം
എടുത്തോളൂ. വെള്ളം 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 സാർ വെള്ളം 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 എന്ന് പറഞ്ഞാൽ ശർക്കരയാണോ മണ്ട എന്നും പറയും വെള്ളം വെള്ളം വെള്ളം. വരണം വരണം, 10 മണി ആവുന്നേ ഉള്ളൂ, 9:30. വരൂ വരൂ വരൂ. എന്താ റെസ്പോൺസിബിലിറ്റി ഉള്ള പോവാം പോവാം പോവാം, നടക്കൂ. Sit down. Exactly, Pen. Freddy in the lepid. Are they? You okay? In the friends, son. Either Mr. Chitranga, then either Mr. Chitranga. That was kind of younger Cherpomale only, channel. Are they? ഫ്രെഡി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണല്ലേ. അതെ. എന്തായിരുന്നു സബ്ജക്ട്? എക്കണോമിക്സ്. എക്കണോമിക്സ്, ധനതത്വശാസ്ത്രം. ഗുഡ്. ഇവരൊക്കെ? ഞാനും ബി എ എക്കണോമിക്സ് സാർ. ഇവന് ഡിഗ്രിയേ ഉള്ളൂ. ഓഹോ, ഡിഗ്രിയിൽ നിർത്തി. അതെ, പ്രീ ഡിഗ്രി. മോളും ഇരിക്കണം. ഇനി കാര്യങ്ങൾ വളച്ചു കെട്ടാതെ പറയാം. ഫ്രെഡിക്ക് എന്റെ മോളെ ഇഷ്ടമാണോ? എന്താ മൗനം? ഫ്രെഡിക്ക് മോനുവിനെ ഇഷ്ടമാണോ എന്ന്? ഇഷ്ടമാണ്. വെൽ, മോൾക്കോ ഫ്രെഡിയെ ഇഷ്ടമല്ലേ? നിങ്ങളിങ്ങനെ രണ്ടുപേരും പാർക്കിലും ബീച്ചിലും ഒക്കെ പരിസരം മറന്ന് റൊമാൻറ്റിക് മൂഡിൽ നടക്കുന്നത് നോ, അത്ര സുഖമുള്ള കാര്യം. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോടെ. അതെന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക. നിങ്ങളെ രണ്ടുപേരുടെയും കല്യാണം നടത്തി തരാം. ഇക്കാര്യം ഫ്രെഡിയുടെ മാതാപിതാക്കളുമായിട്ടാണ് ആദ്യം ആലോചിക്കേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ അതിന് മുമ്പ് എനിക്ക് എന്റേതായ ചില പദ്ധതികളുണ്ട്. നിങ്ങൾക്കൊരു മത്സരമെന്നോ എന്റെ വിചിത്രമായ ഒരു തീരുമാനമെന്നോ എന്ത് വേണമെങ്കിലും കരുതാം. എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും കഴിവും സാമർഥ്യവും സർവോപരി സത്യസന്ധതയും മാറ്റുരച്ചു നോക്കാനുള്ളൊരു സന്ദർഭമാണിത്. എന്താ, നിങ്ങൾ അതിന് തയ്യാറാണോ? തയ്യാറാണ്. എക്സലന്റ്. താവി, ഓ താവി തന്നെ നടക്ക. ജെന്റിൽമാൻ, ഇത് 500,000 രൂപയുണ്ട്. 5 lakhs. പേടിക്കണ്ട, ടാക്സ് കൊടുത്ത പണമാണ്. ഇന്ന് തീയതി 15. 15 7 24 23. നോ, 22 എന്ന് വെച്ചാ ഒരാഴ്ച. ഈ ഒരാഴ്ച കൊണ്ട് ഈ പണം മുഴുവൻ ചെലവാക്കണം. റെഡി തരിച്ചു വേണമെന്നില്ല, മൂന്ന് പേരും കൂടെ ചെലവാക്കിയാ മതി. എന്താ, ആയിക്കൂടെ, ചെലവാക്കാം സാർ. ഇറ്റ് ഈസ് വെരി ഈസി അല്ലേ? പാട്ടുകാരൻ എന്ത് പറയുന്നു? ചെലവാക്കാം സാർ. ഗുഡ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ?
എന്താ ധൃതിയുണ്ടോ? ഏത് പദ്ധതിക്കും ചില കണ്ടീഷൻസ് ഉണ്ടാവില്ലേ? യെസ് സർ. ആ സ്വാമി ഓ വൈക കണ്ടീഷൻ നമ്പർ വൺ. കണ്ടീഷൻ അല്ല കണ്ടീഷൻ. അമ്മ അതിനാണല്ലോ കണ്ടീഷൻ നമ്പർ വൺ. ഷീട്ടുകളി കുതിരപ്പന്തയം തുടങ്ങി യാതൊരുവിധ ചൂതുകളിക്കും ഈ പണം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്പർ ടു, അഷന്മാർഗിക നടപടികൾക്ക് ഈ പണം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്പർ ത്രീ, സ്വർണം വാഹനം ഭവനം എന്നിവ വാങ്ങാൻ പാടുള്ളതല്ല. നമ്പർ ഫോർ, ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടുള്ളതല്ല. നമ്പർ ഫൈവ്, ഈ പണം കൊണ്ട് കച്ചവടം തുടങ്ങി മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ നടത്താൻ പാടുള്ളതല്ല. നമ്പർ സിക്സ്, ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ പാടുള്ളതല്ല. നീ തൊലഞ്ഞ് നീ തൊലഞ്ഞ്. നമ്പർ സെവൻ, ഈ പണം ദാനമായി കൊടുക്കാൻ പാടുള്ളതല്ല. നമ്പർ എയ്റ്റ്, കുടുംബങ്ങൾക്കോ ബന്ധുക്കൾക്കോ അന്യർക്കോ കൊടുക്കാൻ പാടുള്ളതല്ല. നമ്പർ നയൻ, ഒരാഴ്ചത്തെ നിങ്ങളുടെ ഈ ലക്ഷരിയായ ജീവിതത്തിൽ മറ്റാരെയും പങ്കെടുപ്പിക്കാൻ പാടുള്ളതല്ല. നമ്പർ ടെൻ, ഈ പണം കത്തിച്ചു കളയുകയോ കുഴിച്ചു മൂടുകയോ തുടങ്ങി മറ്റൊരു വിധത്തിലും നശിപ്പിക്കാൻ പാടുള്ളതല്ല. കണ്ടീഷൻസിന്റെ ഒരു കോപ്പി അവർക്ക് കൊടുത്തേക്കും. അങ്ങ് കൊടുക്കൂ. ഇതിലടങ്ങുന്ന മറ്റു രണ്ട് കൽപ്പനകൾ കൂടി വായിച്ച് കേൾപ്പിക്കൂ സ്വാമി. ഓ ഓ, ഇത് കണ്ടീഷൻസിൽ പെടുന്നില്ല. നമ്പർ വൺ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും മുന്തിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് ഈ ഏഴ് ദിവസം ആർഭാടമായി ജീവിക്കാവുന്നതാണ്. സഞ്ചരിക്കാൻ ഒരു കാർ വാങ്ങാം, വില 25,000 കൂടാൻ പാടില്ല. നമ്പർ ടു, ഏറ്റവും വില കൂടിയ വസ്ത്രം ആഹാരം മദ്യം തുടങ്ങി നിബന്ധനയിൽ ഉൾപ്പെട്ട രീതിയിൽ ചെലവഴിക്കാവുന്നതാണ്. പക്ഷേ ഏഴ് ദിവസത്തേക്ക് മാത്രമാണ് ഈ ലക്ഷറി ജീവിതം. എന്താ ഫ്രെഡി, കണ്ടീഷൻസ് അക്സെപ്റ്റബിൾ അല്ലേ? യെസ് സർ. ഗുഡ്, എടുത്തോ. 1 മിനിറ്റ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പണവും തന്ന് നിങ്ങളെ അയച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും. നോ, ഇനിയുള്ള നിങ്ങളുടെ ഒരാഴ്ചത്തെ നീക്കങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്ത സ്പെഷ്യൽ സ്ക്വാഡാണ് ബ്രൗൺ കാറ്റ്. ഓക്കെ ജെന്റിൽമാൻ. സ്വാമി, ഞങ്ങൾ ഇതൊരു ചാലഞ്ച് ആയിട്ട് എടുക്കും. ഈ ലോകത്തെ പണം ഉണ്ടാക്കാനാ വിഷമം, ചെലവാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരാഴ്ച വേണ്ടി വരില്ല, മാക്സിമം ഒരു 5 ഡേയ്സ് അല്ലേ? പിന്നെ സർവമംഗളാനുഭവം. ഓക്കെ സ്വാമി, സീ യു. ഹലോ, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എടോ ആന മണ്ട, തന്റെ ഉട്ടൂപ്പൻ ഐഡിയാസ് ഒന്നും ഈ കാലത്ത് നടപ്പില്ല. ആരെങ്കിലും ഇങ്ങനൊരു മണ്ടത്തരം കാണിക്കൂ. 5 ലക്ഷം രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. 50 രൂപ കാളെ കൊല്ലുന്ന കാലമാണോ ഇത്? ദേ വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കല്ലേ. 3 കൊലപാതകങ്ങൾക്ക് താൻ ഉത്തരം പറയേണ്ടി വരും. ആ ഫ്രെഡി അതെനിക്കൊന്ന് ബോധ്യപ്പെടണം. ഇതല്ലേ കാര്യം? എന്റെ കമ്മീഷണറെ, ഇതിനു മുമ്പ് ഞാൻ പല തീരുമാനങ്ങൾ എടുത്തപ്പോഴും താൻ എന്നെ പോലീസ് മുറയിൽ വരട്ടിയിട്ടുണ്ട്. അവസാനം അഭിനന്ദിച്ചിട്ടുമുണ്ട്. അതിരിക്കട്ടെ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? തന്റെ ഒരു കണ്ണ് അവരുടെ മേൽ വേണം. അവര് കേപ്പബിൾ ആണ്, എങ്കിലും ഒരു പ്രൊട്ടക്ഷൻ. അതൊക്കെ താൻ തന്നെ ഇങ്ങ് കൊടുത്താൽ മതി. താൻ കളിക്കടോ, ഞാൻ വേണ്ട ചെയ്തോളാം. പിന്നെ തന്റെ മുരട്ട് ബുദ്ധിക്ക് കൂട്ടിൽക്കാന്ന് വിചാരിക്കണ്ട, തന്റെ മോളുടെ ഭാവി ഓർത്തിട്ടാ.
ഈ പണം കൊണ്ട് കച്ചവടം തുടങ്ങാൻ പാടുള്ളതല്ല പിന്നെ ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചു എന്തോ ഇത്ര നോക്കാൻ പണം കണ്ടിട്ടുള്ള ആക്രാന്തം കൊണ്ടാണെന്ന് വിചാരിക്കരുത് നമുക്ക് അവനെ ഒന്ന് ഫിനിഷ് ചെയ്യണ്ടേ എന്റെ ബലമായ സംശയം ഇതിന്റെ പിന്നിൽ എന്തോ ചതി ഉണ്ടെന്നാണ് ചതിക്കാനാണ് ഇത്രയും പണം നമ്മുടെ തന്നിട്ട് വേണോ വേറെ എന്തൊക്കെ വഴികളുണ്ട് എടാ മണ്ട എന്നാ ഇത് ചതിയാണ് അയാൾക്ക് പോലീസിന് ഇൻഫോം ചെയ്ത് ഈ പണം നമ്മൾ മോട്ടിച്ചാണെന്ന് പറയിപ്പിച്ചാ പോരെ ഒരു പ്രത്യേക സ്വഭാവമുള്ള മനുഷ്യൻ പക്ഷെ എന്തായാലും ഭയങ്കര ഡീസന്റ് ആണ് അയാൾക്ക് വട്ടാണോ ഒരു വട്ടുമില്ല മോനും എന്നോട് പറയാറുണ്ട് പപ്പയുടെ സ്വഭാവവിശേഷങ്ങൾ ഒരു തോട്ടക്കാരനെ അപ്പോയിന്റ് ചെയ്യാൻ പോലും വിചിത്രമായ ചില രീതികളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്തായാലും ഹി വോണ്ട് ചീറ്റസ് നമ്മളെ ചതിക്കില്ല അങ്ങനെയെങ്കിലും ഇതൊരു ചാലഞ്ച് ആണ് നമ്മളത് വെല്ലുവിളിയോടെ ഏറ്റെടുക്കുന്നു ഒരാഴ്ച കൊണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം നമുക്കിത് ചെലവാക്കാം ചെലവാക്കാം പക്ഷെ അതിനുള്ള വഴികൾ ആലോചിക്കൂ ഈ 500,000 രൂപ പതുക്കെ പറ എന്ത് പറ്റി ചുറ്റുവട്ടത്തുള്ളവർ കേൾക്കും എന്റെ ഭഗവതി 500,000 രൂപ അതും ബണ്ടില് ബണ്ടിലായിട്ട് കാണാനുള്ള ഭാഗ്യം നീ വരുത്തിയല്ലോ പിന്നെ ഞങ്ങൾക്കും വേറെ ജോലിയും കൂലിയൊക്കെ ഉള്ളതാ എങ്കിലും നിന്റെ പ്രേമ സാഫല്യത്തിന് വേണ്ടി ഈ ത്യാഗോജലമായ സേവനത്തിന് ഞാൻ തയ്യാർ ഞാനും തയ്യാർ എങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഒരു നവഭാവം തന്നു തിരകളിൽ നാണ്യം വന്ന ലഹരിയിൽ അനുപമനാദം പാതു ചൊടികളിൽ താടം തുള്ളുമലകളിൽ ഒരു മയിലാടാം സംഘമാർ അമൃതയ നദിയിൽ നീന്തി അതുല മധുര കണമേന്തി ഉളകമണിയം ഭാഗ്യം വന്നു സുഖതരം ഒരു നവഭാവം തന്നു തിരകളിൽ ഒരു ജീവൻ തിരിച്ചു തരും ധനം ധനം ആകത്താൻ മടിച്ചു നിൽക്കും പെണ്ണിൻ മനസ്സിലുള്ള പ്രേമം പതിച്ചു തരും ധനം ധനം ആകത്താൻ മടിച്ചു നിൽക്കും പെണ്ണിൻ മനസ്സിലുള്ള പ്രേമം പതിച്ചു തരും ധനം ധനം വിഷാദങ്ങളേ ഇനിമേൽ വിനോദങ്ങളരികെ പുതുമതിറഞ്ഞു കഴിഞ്ഞ നിമിഷം ഇതേ ഭാവം തന്നു തിരകളിൽ നാണ്യം വന്ന ലഹരിയിൽ അനുപമദാനം വന്നു തൊടികളിൽ ജാവാനും പൈസ കയ്യിലില്ല സമർക്കന്മാരും പിണം പിണം വിചാരങ്ങളെ ഇനിമേൽ വിനോദങ്ങളരികെ പുതുമ നിറഞ്ഞ വഴിഞ്ഞ നിമിഷമിതേ ഭാഗ്യം വന്നു സുഖതരം ഒരു നവഭാവം തന്നു തിരകളിൽ ഭാഗ്യം വന്ന ലഹരിയിൽ അനുപമനാദം വാതു ചൊടികളിൽ താളം തുള്ളുമലകളിൽ ഒരു മയിലാടാം സംഘമാ അമൃതയ നദിയിൽ നീന്തി അതുല മധുര കണമേന്തി
നമസ്കാരം ചേട്ടാ. ഹലോ വേണ്ട. ഹലോ അറിയാമല്ലോ, ഐറ്റം അല്ല നോക്കേണ്ടത്, പ്രൈസ് അറിയാ. 1500 രൂപയുടെ ഒരു സാധനം കാച്ചട്ടെ. ഒന്ന് പതുക്കെ പറ. അതിലും വില കൂടിയ ഐറ്റം വല്ലതും ഉണ്ടോ നോക്ക്. ഇല്ലേ, 1500 തന്നെ കൂടിയവൻ. ലൂപ്സി ലോബ്സ്, പേര് വായിക്കൊള്ളുന്നില്ല, നീ എന്നെ വായിക്കേ. ലോബ്സ്റ്റർ തെർമിഡോ. എന്തോ ഒന്ന് വെറുതെ എറിയടേ. ഇത് 5-സ്റ്റാർ ഹോട്ടലാ, പഞ്ചാക്ഷത്രം. വുഡ് യു ലൈക് ടു ഹാവ് സംതിങ് ടു ഡ്രിങ്ക്സ്? ലേശം വീശണോ എന്ന്. എന്നാ അടിച്ച് കോണ്ടിരിയ. വി ഹാവ് ബ്ലഡി മേരി. മേരിയാ? ബ്ലാക്ക് ലേബൽ ഓൾഡ് ക്രോ. ഓൾഡ് ക്രോ വയസ്സൻ കാക്ക. 5-സ്റ്റാർ ഹോട്ടലിൽ വയസ്സൻ കാക്കയോ? നോ താങ്ക് യു. സോ കൻ യു ടേക്ക് യുവർ ഫുഡ് ഓർഡർ സർ? ഓക്കെ. 3 ലോബ്സ്റ്റർ തെർമിഡോസ്. 3 whole lobsters? Are you sure? Yes, man. 3 full lobsters. Where did you go? Where did you go? Where did you go? Oh, this is condition, sir. That's the case. Our textile suits. That's suit, shirt, coat, toppy, kuppy, kundam, body chakra. All of them. We have 30 മനസ്സിനൊരു സമാധാനം വരട്ടെ. ഓ ശരി. പിന്നെ റൂം അഡ്വാൻസ് ഒരു 10, ടാക്സി കറങ്ങുന്നത് എല്ലാം കൂടി ചേർത്തൊരു 5 വരും. അപ്പോ നമ്മുടെ വാഹനത്തിന്റെ കാശ് അത് 10-25 വരും. ഓഹോ, അപ്പൊ എല്ലാം കൂടി 1.5 ലക്ഷം മാറി കിട്ടിയിട്ടുണ്ട്. 1.5 ലക്ഷം? ഒരു ദിവസം കൊണ്ട് 1.5 ലക്ഷം? അപ്പൊ ഇനി 1 ആഴ്ച വേണ്ടി വരില്ല, തീർന്നോളൂ. കുറച്ചുകൂടെ തരാൻ പറയാറുണ്ടോ? എന്തോ എടാ ഫെട്ടി, നീ ഭാഗ്യവാന. 2 ആഴ്ച കഴിഞ്ഞാ കല്യാണം ഉറപ്പാ. ദേ വരുന്നു ലോബ്സ്റ്റർ തെർമിഡോസ്. ശവമുഞ്ചം മരുന്ന് പോലെ ഉണ്ടല്ലോ. അളിയായത് കൊഞ്ച. എന്റെ ആയുസ്സിൽ ഞാൻ ഇത്രയും വലിയ കൊഞ്ചിനെ കണ്ടിട്ടേയില്ല. നിന്നെക്കാളും വലുതാ. അപ്പഴേ ഇത് എവിടുന്നാ തുടങ്ങേണ്ട? ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഉദ്ദേശിച്ച പോലെ വലിയ ഗുണമൊന്നും ഇല്ലടേ. ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ മത്തി. എക്സാക്ട്ലി. നമുക്ക് കാശ് ചെലവാകണം, അത്രയല്ലേ ഉള്ളൂ. അത് ചെലവായി. ആ ബില്ലിങ് തരാം. ചെക്ക് പ്ലീസ്. ബില്ല് അവിടെ കൊടു. അളിയ, 5600 മാറി കിട്ടി. ഫാസ്റ്റ് അളിയ, ഇതുപോലെ 3 എണ്ണം കൂടെ പാഴ്സൽ ചെയ്തുകൊണ്ട് പോവാം. പാഴ്സൽ ചെയ്യണ്ട. കീപ് ദ ചേഞ്ച്. എക്സ്ക്യൂസ് മീ സർ, മാനേജർ വിളിക്കുന്നു. വാട്ട്?
ബില്ലിൽ എന്തെങ്കിലും പാടാ ഇനി വേണമായിരിക്കും. എനി മിസ്റ്റേക്ക് അറിയില്ല സർ. പ്ലീസ് കം. പോവാ. ഈ തുണി ഇരിക്കട്ടെ, നിലം തുടയ്ക്കാം. അത് കഴിഞ്ഞ് മുഖവും തുടയ്ക്കാം. Yeah, yeah, deep sea hunters. Yes, yes, deep sea hunters. Tarmayula, Urmishkul, Aya, Yamaha, Tapioca, Rimua, Yelasam, Yaka, Yah, Urbezero, Yoda, Yah, Osaka, Osaka, Yama, not a mean, Uzaka, Molia, Yuru, and the free packet, Osaka. Internet will pitch, but they are not. Ninga Kachel upstairs, Nanga supply there. Deep Sea Hunters in a Pudia Gambriana. Ah, meet Mr. Men only. Bonsai, Bonsai. Deep Sea Hunters in a marketing executive. Hello, hello, hello. Murikanakan, dishes to go, menu cut in wound. Adilinan, Ningle, lobster to my family, telling me today. Ningle Pulula, lobster chemical, Anne. Deep Sea Hunters in a little blemishing. Osaka, Osaka. Osaka is in them. Ibotata, would you pretend to them drops on in the English state today? അത് ആദ്യമായി ആൾ ചെയ്തതോ ലാപ്സ പ്രേമികളായ നിങ്ങളും ആ സ്പെഷ്യൽ ഡിഷ് ഡീപ് സീ ഹണ്ടേഴ്സിന്റെ കോംപ്ലിമെന്റ് ആണ്. ബിൽ ആൾറെഡി കമ്പനി പേ ചെയ്ത് കഴിഞ്ഞു. എന്തായാലും നിങ്ങൾ പേ ചെയ്തു പോയില്ലേ സർ? നോ നോ, താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, ഇത് നിങ്ങൾക്കുള്ളതാണ്. എട്ട് മാസം മുമ്പ് അതാണ് ഈ മുറിക്കകത്ത് കയറിയപ്പോ ഒരു അവിഞ്ഞ നാറ്റം. കേട്ടിട്ടില്ലേ? നിങ്ങൾ ഒരു വർഷം, 50 വർഷം, 10 വർഷം അത്രയും പഴക്കമുള്ള പക്ഷേ അതിന് വില കൂടും. ഇതിന് ഞങ്ങൾ എത്ര രൂപ തരണം? കമ്പനി, ഇത് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആണ്. ചതിച്ചല്ലോ പടച്ചോനെ, ഇവിടെ നിന്നാ നമ്മുടെ കാശ് ചെലവാകില്ല. വേറെ മാർഗം തേടുന്നതാ നല്ലത്. പ്രടി, തൽക്കാലം നമുക്ക് സ്ഥലം വിടാം. പ്രസന്റഡ് ബൈ ഡീപ് സീ ഹണ്ടേഴ്സ്. അവന്റെ അമ്മൂമ്മയുടെ ലോകം. എന്റെ ബലമായ സംശയം, ഇത് ആ ഷെവലിയർ ബൗണ്ട് കാച്ചിനെ വെച്ച് നടത്തുന്ന ഒരു വേലയായിരിക്കുമോ എന്നാണ്. അയ്യോ, എന്നാ നമുക്ക് ഈ കാശും കൊണ്ട് തേരാപ്പാര ഓടാനേ കഴിയത്തുള്ളൂ. ഓടിയാ കുഴപ്പമില്ലായിരുന്നു, കമ്പി എണ്ണേണ്ടി വരുമെന്നാ എനിക്ക് പേടി. വെറുതെ ഓരോന്ന് പറഞ്ഞ മനുഷ്യനെ പേടിപ്പിക്കാടേ. ഫോൺ ബെല്ലടിക്കുന്നേ. ഹലോ, എന്താ ഇത്? ഹലോ, എന്നോടൊന്നും വേണ്ടണ്ട. ഇന്നലെ ഇവിടുന്ന് പോയിട്ട് ഒന്ന് ഫോൺ ചെയ്യാൻ തോന്നിയില്ലല്ലോ. ഫോൺ ചെയ്യലല്ല, അങ്ങോട്ട് വന്നിട്ട് തരാൻ എനിക്ക് തോന്നുന്നത്. എന്നാ എന്റെ ചക്കര ഇങ്ങോട്ട് ഓടുവാ. ഇടപ്പെണ്ണേ, കുറെ കാശും കൈ തന്ന് ഞങ്ങളെയൊക്കെ കുരങ്ങെടുപ്പിക്കാന്ന് കരുതിയോ? ഞാൻ പറയുന്ന കേക്ക്. എനിക്കൊരു പുല്ലും കേക്കണ്ട. പപ്പയ്ക്കും മോൾക്കും എക്സ്പെരിമെന്റ് നടത്താൻ ഞാൻ എന്റെ ഗിനിപ്പിക്കോ മറ്റോ. എനിക്കിതൊന്നും നേരത്തെ അറിയില്ലായിരുന്നു ഫ്രെഡി. ഓക്കെ, തനിക്കറിയില്ല, സമ്മതിച്ചു. പക്ഷെ തന്റെ പപ്പയുടെ ഉദ്ദേശം എന്താ? അപ്പഴേ സാറേ, ഇപ്പൊ വലിയ വീമ്പം നടക്കണ്ട. ഈ വീരവാദങ്ങളൊന്നും ഇന്നലെ പപ്പയുടെ മുമ്പിൽ വെച്ച് കേട്ടില്ലല്ലോ. 5 ലക്ഷം രൂപ 7 ദിവസം കേക്കണ്ട താമസം പെട്ടിയെടുത്തോണ്ട് ഓടി. സാധു അല്ലെങ്കിൽ അപ്പഴേ പറയായിരുന്നില്ലേ ഞാൻ ഗിനിപ്പിക്കല്ലെന്ന്? ഞാനൊരു കളി പറഞ്ഞതല്ലേ ഫ്രെഡി. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഐ ലവ് യു, ഐ ലവ് യു മോനോ, ഐ ലവ് യു, ഐ ലവ് യു മോനോ. എന്റെ ചക്കര, ഒരു മണവാട്ടിയായി എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ സ്വപ്നം കണ്ടു. എന്റെ ചക്കര, ഒരു മണവാട്ടിയായി എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഇതൊരു ലൈഫ് ട്രീറ്റ്മെന്റ് അല്ലേ, ഇനി എന്തെല്ലാം ട്രീറ്റ് കിടക്കുന്നു. എനിക്ക് ഒരു ട്രീറ്റും വേണ്ട. ആ വേണ്ടെങ്കിൽ വേണ്ട. അതല്ല, പപ്പ തന്ന കാശ് പെട്ടെന്ന് തീർക്കാൻ നോക്ക്. എന്നിട്ട് വേണം, എന്നിട്ട് വേണം.
എന്നിട്ട് വേണം. നല്ല മധുരമുണ്ട്, ഇച്ചിരി കഴിച്ചു. കൊള്ളാം. അത് പെൺകുട്ടികൾക്ക് വഴി കൂടെ നടക്കാൻ പറ്റില്ലെന്ന് വെച്ചാ എന്നാ എല്ലാ ദിവസവും ചേട്ടന് തല്ലുവിടേണ്ടി വരും. എന്തിനായിട്ടാ എന്നോട് വിളിക്കുന്നേ? ചെവിലിയറിന്റെ മോളെ ചേട്ടൻ ഇഷ്ടമല്ലേ? ഒരു വീക്ക് വെച്ചാലോ. അവള് പറഞ്ഞാലേ എന്താണടാ ഒരു തെറ്റ്? നീ എന്തിനാണ് ചെവിലിയാർ പെണ്ണിന്റെ വായിലായിട്ട് നോക്കി നടക്കുന്നത്? എന്റെ അമ്മച്ചി അമ്മച്ചി എന്തൊക്കെയാണ് പറയുന്നത്? അമ്മച്ചി പറയണതാ, നിന്നെ ആ പെണ്ണിനെ ഹോട്ടലിൽ വെച്ച് കണ്ടവരുണ്ടല്ലോ. ഹോട്ടലിലോ? ആ അതമ്മച്ചി ഒരാഴ്ച. എന്റെ മാതാവേ, ഇവൻ എന്താണ് പറയണത്? നിങ്ങൾ ഇവ കേട്ട മനുഷ്യാ? ഇവൻ ഒരാഴ്ചയായിട്ട് ആ പെണ്ണിന്റെ കൂടെ പുറത്തെയാണെന്ന്. അതല്ല മച്ചി, ഞങ്ങള് ഞാനും ചിത്രനും ഒരാഴ്ച 5 ലക്ഷം. എനിക്ക് ഇനിയൊന്നും കേൾക്കണ്ട, ഇവൻ അതിന്റെ കൈവശം കൊടുത്തിരിക്കുകയാണ്. അപ്പച്ച ഞാൻ പോണു. എന്റെ ദൈവമേ, ഞാൻ എന്തിനാണ് എന്നെ ജീവിച്ചിരിക്കുന്നത്? ആയുള്ള ഒരാന്തരി ഇങ്ങനെയായി പോയല്ല. നീ ഒന്ന് സമാധാനം, കാര്യം അറിയാതെ ചങ്കിടിച്ച പദമാക്കല്ലേ. എന്നെ നെഞ്ഞത്തി ചവിട്ടിയല്ലേ അവൻ പോയേക്കണത്? എടി ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഈ ഒരാഴ്ചത്തെ കളി എന്താണപ്പോ? അപ്പച്ച കറിക്കണ്ട് കിട്ടിയ ചോദിക്കപ്പച്ച. നിങ്ങൾ കൊന്നു തിന്നണ്ട. ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്ന മിഷനറീസ് ഇവിടെ ഇറക്റ്റ് ചെയ്യുമ്പോ വെന്റിലേഷൻസ് പോരാതെ വന്നേ. ബാക്കി സേഫ്റ്റി മെഷേഴ്സ് സ്വാമിക്ക് അറിയാമല്ലോ. അറിയാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചീഫ് എഞ്ചിനീയർ നാളെ സാറിനെ കാണാൻ വരണോ? ഹലോ ഹലോ, ആ ബോംബെന്നാ, ബോംബെന്നാ. യെസ് മിഖായൽ ഹിയർ. ആ ബോലിയേ ജന ബോലിയേ. ആ ക്യാ കൊട്ടേഷൻ ഒന്ന് ബേച്ചുക. ആ അതോടി സെൻ. ഏ മിസ്റ്റർ, മേ കിസി കോ ഐസാ വാദാ നഹി കിയാ, മേ ഇത്നാ സാ സിന്ദാ രഹു, സംജാ? ഞാൻ ഇത്ര വർഷം ജീവിച്ചിരുന്നുള്ള അവൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ സ്വാമി? നോ നോ. എന്താ പ്രശ്നം? അല്ല, നമ്മളയച്ച ഗ്ലോബൽ ടെൻഡറിന്റെ കൊട്ടേഷൻ പിൻവലിക്കണം. ആരാണ് ആവശ്യപ്പെട്ടത്? ആ പേരും വിലാസമൊന്നും പറഞ്ഞില്ല. ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി, ആ ടെൻഡർ നമുക്ക് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഭീഷണിയുടെ ആവശ്യമില്ലല്ലോ. എന്റെ ശരീരം ബുള്ളറ്റ് കൊണ്ട് നിറയ്ക്കും അത്രേ. കാഞ്ചി വലിച്ചാലല്ലേ ബുള്ളറ്റ് പുറത്തു വരൂ. കാഞ്ചി വലിക്കണമെങ്കിൽ വിരലെ ചലിക്കണം. അതിനുള്ള ശക്തി ആരാ കൊടുക്കുന്നത് സ്വാമി? അങ്ങയുടെ നല്ല മനസ്സ് ഈശ്വരൻ കാണാതിരിക്കൂ. ബോംബെക്ക് ഉടനെ ഒരു ടെലക്സ് കൊടുക്കണം. ആ ഗഫൂറിനെ വിളിക്ക. സിനിമാ താരങ്ങളുടെ ജീവചരിത്രം ഇവിടെ കിട്ടുന്നതാണ്. അല്ല എന്താ അത്? മമ്മൂട്ടിയുടെ ആത്മകഥ ഉണ്ടല്ലേ? ഉണ്ടല്ലോ, അതാ തൂങ്ങിക്കിടക്കണ. മോഹൻലാലിലേതോ? അതുണ്ട്. അല്ലല്ല, അതകത്തുണ്ട്. വീക്ക് ഉണ്ടല്ലോ. ഗൃഹലക്ഷ്മി അതുണ്ടല്ലോ. ടുഡേ അതുണ്ടല്ലോ. എന്നാ ഇതെല്ലാം ഞാൻ എടുക്കുക. കളിക്കല്ലേ, പൈസ തരാം കേട്ടോ. എത്ര വേണ്ടി വരും? 1000, 2000, 3000, 5000, കുറേ. ഞങ്ങളുടെ ഇഷ്ടം പോലെ കാശുണ്ടോ? അങ്ങനെങ്കിലും ഒന്ന് ചെലവാകട്ടെ. സാറേ പടക്കണ്ട് വേണോ? പടക്കങ്ങളൊക്കെ ഞാൻ വിഷുവിന് വാങ്ങിച്ചോളാം. ആ പടക്കല്ല, ഈ പടക്കം.
അസല് പടക്കം. തണുപ്പുള്ള വിശാലാക്ഷി വികാര വിവശയായി വിരിച്ചിട്ട കട്ടിലി മലർന്നു. നല്ല പൈസ നിന്നിട്ട് വായിച്ചോളെ തരാ ഇങ്ങനെ ജലകേടോ. എന്നും നിശബ്ദത, നനനനത്ത കാറ്റ്, മാറത്തൊന്നും സാരി ഊർന്ന് തറയിൽ വീണു. അവൾ പെറുപുറത്ത്, ചേട്ടനൊന്ന് വന്നിരുന്നെങ്കിൽ. പ്ലെയിൻ ലേറ്റാണോ? പ്ലെയിൻ അത്ര ഒന്നുകൂടെ വായിച്ചേ. ചേട്ടൻ വരാറായി. എങ്ങു നിന്നോ ഒരു മോട്ടോർ വാഹനത്തിന്റെ ശബ്ദം, ടപ്പ് 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 ടപ്പ്. അവൻ ജനലിലൂടെ എഴുതി വരുന്നില്ല. ചേട്ടൻ വന്നു, എന്റെ ചേട്ടൻ വന്നു, എന്റെ ചേട്ടൻ വന്നു. കഴിവണം മോനെ, എന്റെ പ്രൂഫിലും കൊടുക്കും. എന്റെ സാറേ, ഞാൻ ഇസ്റ്റിമാൻ കളർ ഫിലിമാണ് കൊടുത്തത്. അതിൽ ബ്ലൂ ഉണ്ടായിരുന്നാരും ഞാൻ അറിഞ്ഞിരുന്നില്ല. ബേലാൽ ഈ കാസറ്റ് പരിപാടിയായിട്ട് നിന്നെ ഇവിടെ ഞാൻ കണ്ടുപോയാൽ നിന്റെ നട്ടം ഞാൻ ഒരു അതുണ്ടെങ്കിൽ എല്ലാം ഊരി എടുക്കാൻ പറ്റൂ. എന്ത് പറ്റി? രണ്ട് രൂപയ്ക്ക് പറ്റി. ചേട്ടൻ വന്നു, ചേട്ടൻ പോയി. നീ കണ്ടില്ല? കണ്ടു കണ്ടു. കളർ പടം ഞാൻ നിർത്തി, ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്നെ ആശുപത്രി കൊണ്ടുപോകും. വിഷമിക്കാതെ എന്റെ താമര, എന്ത് പറ്റാൻ? ആ വീരരുദ്രൻ എന്നെ ഒന്ന് പെരുമാ. ആ വീരഭദ്രൻ എന്ന സിനിമയില്, അല്ല പടത്തില്, കാസറ്റില്, പൈക്കീന്ന് വിണാടി പെണ്ണേ. നീ മോഷണിലാകാതെ താമര, കുറച്ച് വെള്ളം ചൂടാക്ക്. മുഴുവൻ പാർട്സ് ഇളകിയെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ച കൊടുക്കേണ്ടത് എന്റെ പ്രാവശ്യം. എന്റെ പേര് നോട്ടീസ് ബോർഡിൽ വരും. അപ്പന്റെ പേര് ഒരുപാട് നോട്ടീസ് വന്നല്ലേ. ഒരു മൈക്ക് സെറ്റ് എടുത്ത് വെച്ച് കാരടി. രണ്ടിഞ്ച് പുലകൈ ഒട്ടിപ്പൊളിച്ച കാലാണിത്. ഒരു താങ്കോച്ചാന്ന ഉണ്ടല്ലോ. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്റെ കർത്താവ് ഞാൻ എന്താണ് കേൾക്കണത്? എന്റെ വിരോ നീ ചങ്കടിച്ച് പദമാക്കല്ലേ, എല്ലാം ശരിയാകുമടി. നിന്റെ കരച്ചിലുണ്ടല്ലോ, അത് മാത്രം ഞാൻ സഹിക്കയില്ല. കറിക്ക് എന്ത് കിട്ടി വിരോ? ഇച്ചിരി കൊഴുവ. കൊഴുവയാണാ? എന്നാ പേരായിട്ട് പറ്റിയില്ലേ? എന്നെ അങ്ങനെ പറ്റിക്ക. എന്താ എന്താ പ്രശ്നം? നീ രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു മോനെ? അമ്മച്ചിക്ക് എന്നോട് പിണക്കൊന്നുമില്ലല്ലോ. നീ ഒന്ന് പോടാ. ഓ, എന്തൊരു സെന്റിന്റെ മണമ്മകനെ. ചേട്ടന്റെ ഡ്രസ് അസലായിരിക്കുന്നു. സിസിനി കുട്ടിക്കൊന്നും മേടിച്ചില്ലേ മോനെ? സാരില്ലട്ടാ, അവന് വിശക്കുന്നുണ്ടാവും. വല്ലതും കൊടുക്കു വരും. വാ മോനെ, മോൻ പോയി വല്ലതും കഴിക്ക്. സിസിലി, എനിക്കൊന്നും വേണ്ടേട്ടാ. ചേട്ടൻ വലിയൊരാളെ കണ്ടാ മാത്രം മതി. രണ്ടു മൂന്ന് പ്രാവശ്യമായി വരുന്നു. ആരാന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല കുഞ്ഞെ. സാറില്ലാന്ന് പറഞ്ഞിട്ട് പോവണ്ടേ? വല്ലാത്തൊരു മനുഷ്യൻ. Thank you.
ഞാനിപ്പോ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത്ര ഓപ്പൺ ആയിട്ട് ത്രെട്ടൻ ചെയ്യുമ്പോ ഒരു കരുതൽ അത്രേ ഉള്ളൂ. ഓ സാവി, ഒരു ഇരുമ്പ് ചട്ടയ്ക്ക് ഓർഡർ കൊടുത്തേക്ക്. യെസ് സാർ. എന്നാ ഞാൻ ഇനി അത് വിട്ടോ നടക്കാം. എന്താ ആ ടെൻഡർ നമുക്ക് തന്നെ കിട്ടാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് ബോംബെയിലുള്ള ബ്ലൂമറൈൻ ഇന്റർനാഷണൽ വെറുതെ ഇരിക്കില്ല. ഇതിനു മുൻപും അവർ നമ്മുടെ പൊരുതി തൊട്ടിട്ടുള്ളതാ. മിസ്റ്റർ പൊതുവാ, ഈ കാര്യത്തിൽ തോൽവിയും ചെയ്യുമെന്നൊക്കെ പറയുന്നത് കോട്ട് ചെയ്യുന്ന തുകയുടെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചാണ്. ബിസിനസിൽ വാശി വേണം, വൈരാഗ്യം എന്തിനാ? ഈ ത്രെട്ടണിംഗ് എന്തിനാ? അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ ടെൻഡർ കിട്ടിയാൽ ഇന്റർനാഷണൽ ലെവലിൽ അവർക്ക് ചില കളികളൊക്കെ കളിക്കാൻ സാധിക്കും. ഈ അധോലോകത്തെ തീറ്റി പോറ്റുന്നത് തന്നെ അടുക്കാനും അകലാനും കൊള്ളാത്ത ഈ മൂർഖം പാമ്പുകളാണല്ലോ. ഞാൻ ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് മിഖായൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന 12,000 തൊഴിലാളികളുടെ പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ടാണ്. കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും നമുക്കത് നേടിയെടുക്കണം. സർ, പോലീസ് കമ്മീഷനെ വിളിച്ചൊന്ന് സംസാരിച്ചാലോ? എന്തിനാ? എന്റെ വീടിന് കിട്ടും കാല് തീർത്താൻ. അയാൾ അല്ലെങ്കിൽ തന്നെ കാണുമ്പോഴൊക്കെ എന്നെ ചാടിക്കടിക്കാൻ വരുന്നവനാ. ഒരു എസ്കോർട്ട് ഉള്ളത് എന്റെ ജന്മത്തിനൊരു സമയം ദൈവം കണ്ടെത്തി. അതുപോലെ മരണത്തിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിനെ മറികടന്ന് ആർക്കും എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോഓപ്പറേഷൻ. യെസ് സർ. ഇതുവരെ ഉറങ്ങിയില്ലേ? ഊണും കളിച്ചിട്ടില്ല സാർ. പപ്പ എന്താ വല്ലാതിരിക്കുന്നേ? ഏ, വല്ലാത്ത ക്ഷീണം മോളെ. ഡിന്നർ റെഡി സാർ. വേണ്ട, മോള് കഴിച്ചോ. കുറച്ചെങ്കിലും കഴിക്കൂ പപ്പ. ഒട്ടും വേണ്ട മോളെ, പപ്പ ഒന്ന് കിടക്കട്ടെ. ഇതെന്താ മോനു? കളിക്കൂ കളിക്കൂ. ഹലോ ഹലോ, പടത്തിന്റെ പേരെന്താ? അയ്യോ, എന്നാണോ ഇത്? അറിഞ്ഞിരുന്നേ ഞാൻ കാണുകയില്ലായിരുന്നു. നീ നല്ല ഉറക്കല്ല. ഞാൻ ഉറങ്ങാണ്. നീ ഇറങ്ങ്. എ സ്ട്രേഞ്ചർ ഇൻ ടൗൺ. ഇതും പേടിപ്പിക്കുന്ന പടമാണോ? നീ ബൂത്തിലേക്ക് നോക്ക്. നമ്മൾ ഇപ്പൊ കണ്ട പടത്തിലെ വില്ലനെ പോലെ ഇരിക്കുന്നു. താടി പിടിക്കാൻ കാശില്ല. ഇപ്പം ചുമ്മാ അറിയട. നമുക്ക് ആരൊക്കെയോ ശത്രുക്കളുണ്ട്. ഒരു അജ്ഞാതൻ ഈ വീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യം പപ്പയ്ക്കറിയോ? അതെ, മോള് വെറുതെ ഓരോന്ന് ആലോചിക്കുന്നോണ്ട് അങ്ങനെ തോന്നുന്നതാ. അല്ല പപ്പ, ഞാൻ നേരെ കണ്ടതാ. എനിക്ക് പപ്പ മാത്രമേ ഉള്ളൂ. പപ്പയ്ക്ക് മോള് മാത്രമേ ഉള്ളൂ. പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നോ നോ നോ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മോള് പാർട്ടിക്ക്.
എനിക്കറിയാം, എത്ര ദിവസമായി കണ്ടിട്ട്. ഇതല്ലേ ഫ്രെഡി? പിന്നെ ഓ പപ്പ ബോംബെക്ക് പോയി, നമുക്കൊന്ന് കറങ്ങാം എന്നായിരിക്കും. അയ്യോ അതല്ല, സീരിയസ് സീരിയസ്. പറഞ്ഞോളൂ. ഒരു അജ്ഞാതന്റെ കാര്യമാ. അജ്ഞാതനോ? അതെ, മുഖപരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ രണ്ടു മൂന്ന് പ്രാവശ്യമായി വീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. എന്നെ കാണാനായിരിക്കും. തമാശകള ഫ്രെഡി. കളഞ്ഞിരിക്കുന്നു, പറ. ഷേവ് ചെയ്യാത്ത മുഖം, തിളങ്ങുന്ന പൂച്ച കണ്ണുകൾ. നോട്ടം കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയായി. ഇന്നലെ രാത്രി അയാൾ വീട്ടിനകത്ത് കയറിയിരിക്കുന്നു. പപ്പയ്ക്ക് ഇതറിഞ്ഞിട്ട് ഒരു കുലുക്കുമില്ല. തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ, തറപ്പിച്ചിട്ടുള്ള നോട്ടം. പപ്പയ്ക്ക് വല്ല ബിസിനസ് റൈവൽസ് ഉണ്ടോ? ആ, ചില ബോംബെ കോൾസ് വരുമ്പോ പപ്പ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് പേടിയാവുന്നു ഫ്രെഡി. ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. മോന് ധൈര്യമായിട്ട് പോവും, ഞങ്ങളൊന്ന് നോക്കട്ടെ. അവരൊക്കെ എവിടെ? ആ ഇപ്പൊ വരും. ആ ഞാൻ വൈകിട്ട് വിളിക്കാം. വിളിക്കണം വിളിക്കണം വിളിക്കാം. ഇന്നലെ നമ്മൾ കണ്ട ബൈക്ക്, ഇതാ സ്ട്രേഞ്ചറുടെ ബൈക്കല്ലേ? അതെ, അതേ ബൈക്ക് തന്നെ. അവൻ ഇതിനകത്ത് എവിടെയെങ്കിലും കാണാം, നമുക്ക് സെർച്ച് ചെയ്യാം. രാത്രി സെമിത്തേരി ശവം മാറ്റാൻ പോണോ? ഇറങ്ങി വാടാ. അവൻ പുറത്തോട്ട് ഇറങ്ങി ഓടിയാൽ പിടിക്കാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ? ഞാൻ ഇവിടെ നമുക്ക് മൂന്നര കൂടെ ആസ്തു പോയി. തപ്പ വലിയ സ്വഭാവം കാണിച്ചോണ്ടല്ലേ. ഞാൻ മൂത്രം ഒഴിക്കാൻ പോയതല്ലേ. അതിലല്ല, ഇതിലെ അടി വാങ്ങി മുക്കിട. എനിക്ക് പേടിയാവണ്ടാ, ഞാൻ വരുന്നില്ല. ഞാനിവിടെ ഓരത്തില്ല, ഞാൻ ഇരുന്നോളാം. നിങ്ങൾ ഇരിക്കേ, നീ ഒടിച്ചു രേവാ. ഇങ്ങനെ നടക്കല്ലില്ലാത്ത ഒരു ഇവനെയൊക്കെ കൊട്ട് എങ്ങനെ ഒരു വഴിക്ക് പോകും? ഞാൻ ഒറ്റയ്ക്കായി പോകുന്നുണ്ട്, പേടിച്ച് കണ്ണടച്ചിരിക്കുവായിരുന്നു. ഞാനും. എന്താ മോൻ ഇവിടെ? എന്റെ മൂത്ത സഹോദരന്റെ കല്ലറയിൽ മെഴുതിരി എത്തിക്കാൻ വന്നതാ. ഇന്ന് എട്ടാം ചരമ വർഷമാണ്. കഷ്ടം, എങ്ങനാ മരിച്ചത്? ക്ഷേത്രത്തിയുടെ പ്രസവം കഴിഞ്ഞ് വിളിക്കാൻ കോട്ടയത്തുനിന്ന് മാവേലിക്കരയ്ക്ക് പോയതാ. കൈനടി പാലത്തിനടുത്ത് വെച്ച് ആക്സിഡന്റ് ആയി. ചേട്ടനൂടെ ബസ്സിലുണ്ടായിരുന്ന 43 പേരും മരിച്ചു. ബാക്കിയുണ്ടെങ്കിൽ ഒരെണ്ണം ഇവിടെ കത്തിച്ചേക്കണേ. കത്തിക്കാം കത്തിക്കാം. ആ ബസ്സിൽ ഞാനും ഉണ്ടായി. എന്റെ അമ്മച്ചി. Thank you.
ഞാൻ ചെവിലിയാർ മിഖായലിനെ കൊല്ലാൻ വന്നത്. പിന്നെ ഞാൻ നീ ചെവിലിയാരെ കൊല്ലല്ല. പക്ഷെ എനിക്കിതിന് കഴിയില്ല. എന്നെ വിടും. ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കണം. വിടടാ, അവൻ പറയട്ടെ. എനിക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിയില്ല ഒരിക്കലും. उसे बचा लीजिए, वो लोग मुझे मारने के लिए आ रहे हैं. प्लीज प्लीज दे दीजिए सर. कमाल गजन. എന്റെ ജീവൻ രക്ഷിച്ച ആ വലിയ മനുഷ്യനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. എന്നെ വിശ്വസിക്കൂ. നിങ്ങൾ വന്നേ. ഇവൻ പറയുന്നത് വിശ്വസിക്കാവോ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സെമിത്തേരിന്ന് കണ്ണി കണ്ട പ്രേതങ്ങളെയൊക്കെ കൊണ്ടുവന്ന് മനുഷ്യനെ പേടിപ്പിക്കാടാ. ഞാനൊരു പെർഫെക്റ്റ് ബാച്ചിലറാണ്. ഇനി നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. പേര് പറഞ്ഞില്ലല്ലോ. ഇഗ്നേഷ്യസ്. ആ ഇഗ്നേഷ്യസ് തൽക്കാലം സുഖമായിട്ട് ഉറങ്ങും. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. ഓക്കെ, ഡ്രസ് മാറിക്കോളൂ. ബഷീറെ, ഒരു ലുങ്കി എടുത്ത് കൊടുക്കണം. നിന്റെയൊക്കെ ഓറാഞ്ഞിട്ട് നീ ഭീകരമാരുടെ കൂടെ വാലിയക്കാരനാണോ? പപ്പ ഇനിയെങ്കിലും ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. ആ സ്ട്രേഞ്ചറിന്റെ കാര്യം പറഞ്ഞിട്ട് ഇതുവരെ ഒന്ന് അന്വേഷിച്ചോ? കൂൾ ഡൗൺ മൈ സ്വീറ്റി, കൂൾ ഡൗൺ. അതാരാണ് ഈ സ്ട്രേഞ്ചർ? ഒരു പൂച്ചക്കണ്ണൻ. ഇവിടെ മാത്രമല്ല അങ്കിൾ, അയാൾ ഓഫീസിലെ ഫാക്ടറിയിലൊക്കെ ചെന്നിരുന്നു. സാർ ഫോൺ. Yes, Mikhail here. Boliye, boliye. What? Scoundrel? Shut your bloody mouth. Betray him. Yaar aarku endu droham cheyidatta velrama enna verku ee aakaram. Saarnoda avarku virodham undavilla. Nammala quotation pinvilikkanam. Athra avarku vendu. Ennal adu betray aayike papa? No. Never. ഏതോ ഒരുത്ത ഫോണിൽ കൂടി ഇംഗ്ലീഷിലും ഹിന്ദിയിലും തെറി പറഞ്ഞ് വിചാരിച്ച് ഞാൻ പേടിക്കണോ? സാറിന് പേടില്ല എന്ന് എനിക്കറിയാം. മോളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ആലോചിക്കാൻ ഒന്നുമില്ല. സർവൈവൽ ദ ഫിറ്റസ്റ്റ് എന്നാണല്ലോ പ്രപഞ്ച തത്വം. സർവൈവൽ ദ ഫിറ്റസ്റ്റ്. ഓക്കേ. ബോംബെയിൽ ഒരു ജോലിയിലായിരുന്ന എന്നെ അവർ ട്രാപ്പിലാക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ പല പ്രാവശ്യവും ശ്രമിച്ചു, സാധിച്ചില്ല. ചായ കുടിക്കൂ. ഞാനിവിടെ തങ്ങിയാൽ നിങ്ങളുടെ ജീവനും അപകടത്തിലാവും. ഇവിടെ താമസിക്കുന്നതിനോട് എനിക്കും അഭിപ്രായമില്ല. ഇവിടെ ഇരുന്ന് ഈ ചായ കുടിക്കുന്ന വിവരം പോലും സേട്ട് അറിയുന്നുണ്ടാവും. ആരാണ് ഈ സേട്ട്? നന്ദലാൽ സേട്ട്. ഈ സേട്ടും ഷെവലിയാറും തമ്മിലുള്ള ബന്ധം? ഷെവലിയാറുടെ ബിസിനസ് റൈവലാണ് നന്ദലാൽ സേട്ട്. മാഫിയ ഗ്യാങ്ങിന് പണം കൊടുത്തിരിക്കുന്നതും സേട്ടുമാണ്. എന്തിന്? ഷെവലിയാരെ നശിപ്പിക്കാൻ. ഓഹോ. മലയാളി ആയതുകൊണ്ട് മാത്രമാണ് ഈ ദൗത്യം അവരെന്നെ ഏൽപ്പിച്ചത്. ഞാൻ കാലുമാറിയെന്നറിയുമ്പോ എന്നേക്കാൾ ശക്തനായ മറ്റൊരാളെ അവരിങ്ങോട്ട് അയക്കും. ആര്? കാളിയെ. ഏ കാളിയോ, നീ അങ്ങനെ ഒരു പിശാച് ഇങ്ങോട്ട് വരൂ? വരും. ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിവിദഗ്ധൻ. കാളി ഏറ്റെടുത്തിട്ടുള്ള ഒരു ഓപ്പറേഷനും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ ഇവിടുന്ന് പോകുന്നതായിരിക്കും എനിക്കും നിങ്ങൾക്കും നല്ലത്. ഇനിയിപ്പോ ഇവൻ എന്തെയാ പ്ലാൻ? ഇഗ്നേഷ്യസിനെ മറ്റൊരു സ്ഥലത്ത് താമസിപ്പിക്കണം. ഞാനൊരു പ്രോബ്ലമായി അല്ലേ? ഹേ ഹേ, ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല. കുടിക്കും. ഇവിടെ കാണാൻ പൂച്ചകൾ. ഇവന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഇതെല്ലാം കണ്ടിട്ട് എന്റെ കാല് ധരിക്കണ ആശാനെ. ഞാൻ നാല് ചവിട്ടി ചവിട്ടത്ത. ചവിട്ടാനെ കൊണ്ട് സമയമായിട്ടില്ലടാ. അവൻ ഇനിയെങ്കിലും നാല് ചവിട്ട് കൊടുക്കാൻ പാടില്ലേ?
ഒരു ദിവസം മുഴുവൻ ലൈനിൽ നിന്നിട്ട് അവൻ പാം ഓയിൽ വാങ്ങിച്ചു തന്നെ. പാവം മോനെ പീലിക്കുട്ടി. എന്തോ പോണേന് മുമ്പേ ആ മടലും കൂടെ കീറിയിട്ട് അച്ഛൻ പോണം കേട്ടാ. അങ്ങനെയാണ് അപ്പ ചവിട്ടു തുടങ്ങാറായി. എന്നാ ഒരു സ്വാദ്യം നമ്മുടെ ഈ കാറൽമാൻ ചവിട്ടുനാറ എഴുതിയതാരാണ്? കാറൽമാൻ ചവിട്ടുനാറ എഴുതിയതാരാണെന്ന്? കാറൽമാൻ ചവിട്ടുനാറ എഴുതിയത് അവന്റെ ഈ അല്ല നീ ഇത് എവിടെയായിരുന്നു മോനെ രണ്ടു മൂന്ന് ദിവസമായിട്ട്? ഇത് ആരാണ്? ഒരു പുതിയ ആള്? എന്റെ കൂട്ടുകാരനാ മച്ചി, ഇഗ്നീഷ്യസ്. കുറച്ചകലെ വീട്. ഞാൻ ഇവന്റെ വീട്ടിലായിരുന്നു രണ്ടു മൂന്ന് ദിവസം. അമ്മച്ചി ഒന്ന് വന്നേ. വന്നേ അമ്മച്ചി. എന്താ അമ്മച്ചി, ഇഗ്നേഷ്യസ് കുറച്ചു ദിവസം ഇവിടെ താമസിക്കും. ഞാനിവിടെ ഉള്ളതുപോലെ കരുതിയാ മതി. പരിചയമില്ലാത്ത ഒരുത്തനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് നിന്നെ പോലെ കരുതണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാടാ? ഓ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതും തീരുന്നതുവരെ അവരെ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. ഒരാഴ്ച മതി. എന്താണ് മകൻ ഈ ഒരാഴ്ച പ്രശ്നം? നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കോ. എടാ കരുതണ്ടി, പെര പറഞ്ഞിരിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട് ഇവിടെ. അതിന്റെ വെണ്ണം നിനക്കോ നിന്റെ തന്തക്കോ ഇല്ല. അമ്മച്ചി ഒന്ന് പതുക്കെ പറ. ഞാൻ മിണ്ടാണ്ടിരിക്കാം, പക്ഷെ അന്യോരത്തൻ ഈ വീട്ടിൽ അന്തി ഉറങ്ങിയ നാട്ടുകാരും ഉണ്ടാണ്ടിരിക്കയില്ല. മകനെ, അവന് ചവിട്ടനാട് വാസനയുണ്ടാ? അല്പസ്വല്പമുണ്ട്. ആ പിന്നെന്താ പ്രശ്നം? അവൻ എന്റെ മുറിയിലോട്ട് പോരട്ട്, അവിടെ കിടക്കട്ട്. ഓ, ഈ മനുഷ്യന്റെ കൂടെ ഞാൻ ഇറങ്ങി തിരിച്ചല്ലോ എന്റെ ദൈവം. ഈ കുടുംബത്തിലെ നായകൻ ഞാനാ. ഞാൻ പറയുമ്പോഴേ കേട്ടാ മതി. ഓ, കുടുംബത്തെ നായകന് എന്തും ചെയ്യാവല്ലോ. അടുപ്പിലിട്ട് തൂറിയാ പോലും ഒരു കുഴപ്പമില്ല. അമ്മച്ചി, അവൻ അമ്മയില്ലാത്തവനാണ്. അമ്മച്ചി ഇഗ്നേഷ്യസിന് അമ്മയില്ല. ആരെങ്കിലും ചോദിച്ചാ അർത്ഥെങ്കിലും അമ്മയുടെ മോനാണെന്ന് പറഞ്ഞാൽ മതി. അവൻ എന്റെ മുറി കിടന്നോളും. വരുമോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇന്ന് പോലും ഇവിടെ പറാവ് ഇടണം. താങ്ക് യു അപ്പച്ച. അപ്പൊ ഇന്ന് കറിക്കൊന്നും കാണുകയല്ലേ. ഇഗ്നേഷ്യസിന്റെ കാര്യമാണ് കഷ്ടം. തിരിയടേ, തിരിക്കേ. നിന്റെ അപ്പച്ചൻ ചവിട്ടും പഠിപ്പിച്ച് കൂടെ ഇരുത്തിക്കോളും. മുങ്ങിക്കളയില്ലല്ലോ. എന്റെ അപ്പന്റെ കണ്ണു വെട്ടിച്ചോ? നിന്റെ അപ്പൻ എന്താ കണ്ണ? ഒന്ന് പോരാ അവിടുന്ന്. രക്ഷപ്പെടുമെന്ന് തോന്നില്ല. അയ്യോ, ഏറിയാൽ ഒരു ദിവസം. അയ്യോ, അങ്ങനെ പറയരുത് ഡോക്ടർ. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പണം എത്ര വേണമെങ്കിലും ചിലവാക്കാം ഡോക്ടർ. ഒന്ന് റെഫർ ചെയ്ത് അമേരിക്കയിലോ ലണ്ടനിലോ ചെക്കോസ്ലോവാക്യയിലോ കൊണ്ടുപോയി ചികിത്സിക്കാം. പ്ലെയിനിൽ നിങ്ങൾക്ക് ആരടിച്ചുകൊണ്ടുള്ള പ്രശ്നമല്ല ഇത്. ഇതൊരു മാസീവ് ഹാർട്ട് അറ്റാക്ക് ആണ്. അത് നിങ്ങളുടെ കാറിന് മുമ്പിൽ സംഭവിച്ചെന്ന് മാത്രം. വയസ്സ് 19-15 ആയില്ലേ? ഇനി പ്രയാസമാണ്. ബില്ല് 10-15 എങ്കിലും ആയിരിക്കില്ലേ? ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പണം. സോറി ജെന്റിൽമാൻ, ബില്ല് ഓൾറെഡി അദ്ദേഹത്തിന്റെ മകൻ പേ ചെയ്ത് കഴിഞ്ഞു. ആ, ബൈ ദ വേ, നിങ്ങളെ കാണാൻ കാർന്നോടെ മകൻ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ മനഃപൂർവ്വം തട്ടിയല്ല സാർ. അപ്പം ഗോഡ്, ഡോക്ടർ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് തരാമോ? നോ നോ നോ, വെരി സോറി. അല്ല, ഇനി അടിയോ മറ്റോ തരാനായിരിക്കും. റിസപ്ഷൻ ഇങ്ങോട്ട് ഇതിലേ വാ. ആരാടാ, ഏതാ പാർട്ടി? ആ കാലിവിടുന്ന് ചോദിച്ചേ. എന്റെ പേര് വാറുണ്ണി, വീട് തൃശ്ശൂരി കാണിപ്പേരാ. മാഷമാരാണല്ലോ എന്റെ തന്താരി ഇടിച്ച് കിടപ്പിലാക്കിയത്. അതിന്റെ ഒരു നന്ദി എങ്ങനെയാ പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദിയോ? അതെ, താങ്ക്സ്. ഡോക്ടർ ഉറപ്പ് പറഞ്ഞിരിക്കുക ഇന്ന് രാത്രി കഴിയില്ലെന്ന്. നിര്യാതരായി കോളം എക്സ്പ്രസിന് ഇപ്പോഴങ്ങോട്ട് ബുക്ക് ചെയ്തേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മാഷിമാർക്ക് മനസ്സിലായില്ലല്ലേ എന്നാ കേട്ടോളൂ. ഇവിടെ ഇപ്പൊ ചായം കിടക്കണ എന്റെ തണ്ടപ്പടി പാലൂക്കാരൻ ചാക്കുണ്ണി ഊത്ത പണക്കാരന്. ഒരു സ്വർണ്ണക്കട, അടക്ക കച്ചവടം, പിന്നൊരു പ്രസും, 50 ലക്ഷം രൂപയുടെ സ്വത്താ കളവന്. വയസ്സാം കാലത്ത് കിളവനുണ്ടായ ഒറ്റ മോനാണ് ഞാൻ. എനിക്ക് വയസ്സ് 32 ആയി. എനിക്കുണ്ടാവില്ലേ മാഷെ മോഹങ്ങളും ആഗ്രഹങ്ങളും. പിശുക്കാൻ തന്ന ഒറ്റ കാശ് എന്റെ കൈയോട് ഓടിക്കൂല. ഈ തന്തയെന്ന് വടിയാകാൻ ഞാൻ ദിവസവും ദൈവങ്ങളോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് ആ പ്രാർത്ഥന ദൈവം കേട്ടു. നിങ്ങൾ ആ ദൈവങ്ങൾ. നന്ദി മാത്രം പറഞ്ഞ
എനിക്ക് സമാധാനമില്ല. ഇത് മാഷിമാര് വാങ്ങണം. എന്റെ സന്തോഷത്തില ഒരു പ്രസന്റേഷൻ അധികമൊന്നുമില്ല. ഒരു 25,000 രൂപ. നമ്മൾ കൊടുത്ത കൊട്ടേഷൻ അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഗ്ലോബൽ ടെൻഡർ നമുക്ക് കിട്ടി. ഐ ആം സോ ഹാപ്പി. എല്ലാം കർത്താവിന്റെ അനുഗ്രഹം, എന്റെ മോളുടെ ഭാഗ്യവും. എല്ലാ സ്റ്റാഫിനും സ്വീറ്റ്സ്. ഓക്കെ, ഓഫീസ് എക്സിക്യൂട്ടീവ്സിന് ഗെറ്റ് ഒക്കെ എല്ലാം അറേഞ്ച്മെന്റും ചെയ്തൊക്കെ. ഓക്കെ സ്വാമി, കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്തത് സ്വാമിയാണ്. ആമാ, സ്വാമിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ഓക്കെ, താങ്ക് യു സാർ. ഭയങ്കര കോമ്പറ്റേറ്റീവ് ടെൻഡർ ആയിരുന്നു. ഐ എം സോ ഹാപ്പി. അപ്പോ എനിക്ക് എന്താ സമ്മാനം തരാം? ചക്കരക്കൂട്ടിന് എന്ത് വേണം പറഞ്ഞോളൂ. അപ്പൊ നല്ല മൂടില്ല. അത് അത് ഞാൻ പറയട്ടെ, ഞാൻ പറയും. അവന്റെ മുടുക്കത്തെ ഒരു ശൃംഗാരം. പിന്നെ തൽക്കാലം ഞങ്ങളെ ഈ മാരണത്തിൽ നിന്ന് ഒഴിവാക്കി തന്നാ മതി. ഹലോ, അതെ ഞാൻ തന്നെ ചിത്രപിടിച്ചോ. ടെൻഡർ കിട്ടിയ സ്ഥിതിക്ക് ശത്രുക്കൾ ഇനി വെറുതെ ഇരിക്കില്ല. കാളി എത്തിയാൽ ഷെവലിയരെ കൊല്ലുമെന്നുള്ളത് ഉറപ്പാണ്. എന്നെ വേണ്ട സെക്യൂരിറ്റി കൊടുത്താലോ? ഏത് സെക്യൂരിറ്റിയെയും മറികടക്കാനുള്ള സാമർഥ്യം കാളിക്കുണ്ട്. അവന്റെ തലയ്ക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 2,00,000 രൂപയാണ് വില പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇഗ്നേഷ്യസ് പുറത്തിറങ്ങണ്ട, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. ഈ സാഹചര്യത്തിൽ ഷെവലിയർ ഒരു പാർട്ടി നടത്തുന്നത് പോലും അപകടമാണ്. പറഞ്ഞു നോക്കാം, സമ്മതിക്കൊന്നും തോന്നുന്നില്ല. ഞാനൊന്ന് സംസാരിച്ചു നോക്കിയാലോ. ഇഗ്നേഷ്യസ്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. ശരി, നമുക്ക് കാലത്ത് പോവാം. ഞാൻ ഇറങ്ങട്ടെ, അവർ കാത്തിരിക്കും. പോയി ഇറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സാറിനറിയാവുന്ന ആളാ. എവിടെയോ കണ്ടു മറന്ന പോലെയുണ്ട്. 2 വർഷം മുമ്പ് ബോംബെയിൽ വെച്ച് എന്റെ ജീവൻ രക്ഷിച്ചത് സാറാണ്. ഓ യാ യാ, ഞാൻ ഓർക്കുന്നു. പേര് മറന്നുപോയി. ഇഗ്നേഷ്യസ്. ഇഗ്നേഷ്യസ് ബോംബെയില് ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നല്ലോ, ഇപ്പോഴും അവിടെ തന്നെയാണോ? അത് ശരിയാണ്. സാറിനെ തിരിച്ചറിഞ്ഞ നിമിഷം ഇഗ്നേഷ്യസ് പിന്മാറി. സാറിനോട് ക്ഷമിക്കണം. വരാനിരിക്കുന്ന വലിയൊരാപത്തിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ ഇപ്പോ വന്നത്. ആപത്തോ? ബോംബെയിലെ നന്ദലാൽ സേട്ട് സാറിനെ കൊല്ലാൻ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. ഞാൻ അതിൽ നിന്നും പിന്മാറിയതുകൊണ്ട് തീർച്ചയായും മറ്റൊരാൾ ഏത് നിമിഷവും ഇവിടെ എത്തും. ആരാ? കാളി. കാളി? അതെ, കാളിദാസ്, അവരുടെ ലീഡർ. സാറ് നടത്താനിരിക്കുന്ന ഗെറ്റുകത ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഒരു പബ്ലിക് അപ്പിയറൻസ് ഈ സമയത്ത് വേണ്ടെന്നാണ്. നോ, അത് ഒഴിവാക്കുന്ന പ്രശ്നമേ ഇല്ല. പപ്പാ, പ്ലീസ് പപ്പാ. മോളെ, എന്റെയും നമ്മുടെ സ്റ്റാഫിന്റെയും മാസങ്ങളായുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ ടെൻഡർ. ഈ ഗെറ്റ് ടുഗദർ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് മാറ്റുന്ന പ്രശ്നമേ ഇല്ല. ഓക്കെ ജെന്റിൽമാൻ, സീ യു ലേറ്റർ. മോളെ, കാപ്പി കൊടുക്ക. കാശ് കിട്ടിയ സന്തോഷം ഉണ്ടാവുന്ന കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ കാശ് കിട്ടിയപ്പോഴോ ടെൻഷൻ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു അർത്ഥത്തിൽ സുഖാ. ഒരുത്തനാണ് ഷെവലിയറിന്റെ പെണ്ണ്, വേറൊരുത്തനാണെങ്കിൽ ഇടിച്ചോടി. അതൊക്കെ ഓരോരുത്തരുടെ യോഗയോടെ എനിക്ക് മൃദുല വികാരങ്ങളെ കൊണ്ടൊന്ന് ഓർക്കണം. അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നീ അവനെ നിരുത്സാഹപ്പെടുത്താതെ അളയാന് മരുന്നുണ്ട്.
ഒന്ന് അന്തി മയങ്ങിക്കോട്ടെ വഴി ഉണ്ടാക്കാം കളിയ വഴി ഉണ്ടാക്കാം മെല്ലെ ഞാനും നിർത്തോട്ടെ രതിമോഹിനി രസരഞ്ജിനി നിലവിൽ മധുരം നീയല്ലോ നെഞ്ചിലേ മാറുമെന്നും പ്രാണേശ്വര ഈ കണ്ണാടി കവിളിലെ കല്യാണ സൗഗന്ധികം മെല്ലെ ഞാനും നിർത്തോട്ടെ രതിമോഹിനി രസരഞ്ജിനി കനവിൽ നിലവിൽ മധുരം നീയല്ലോ I'm going to go.
അന്തസ് ആ പണിയുടെ ക്രണവധിയാലയം കൊണ്ടല്ലേ കുറച്ചാൽ അവൻ മൂക്കും ഫത്തി നടന്നത്. കാസറ്റ് പോലെ അവന്റെ മനസ്സും കണ്ടു മടുക്കുമ്പോ മായ്ക്കും പുതിയത് കേറ്റു. ഇത്രയട്ടെ അവൻ നാട് വിട്ട് കാണുമടി. അവനെ പ്രശ്നം ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. ഭരണാറി കളറ് പടമായി നടക്കുന്ന എംബോകി അവനെ ഞാൻ ഈ മില്ലിലിട്ട് ഇടിച്ചു പൊടിച്ച് പടമാക്കും. പല സീൻസ് ഉള്ള കാസറ്റുകളും എന്റെ ഉണ്ട്. കാണണോ കാണണോ എന്താണ് വാസന പറഞ്ഞത്? ഭയം അറിയുന്നു ഇനി മേലാ ലോകയെ പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരരുത്. എനിക്ക് നാട്ടുകാരെ പേടിക്കണം. എന്റെ പെങ്ങടെ മാനം കെടുത്താതെ കടന്നു പോ. ഞാനിപ്പോ കടന്നു പോയാ നിന്റെ പെങ്ങടെ മാനം പൂമാനമായി പോകും. കടന്ന് എടാ രണ്ടും കിട്ടവനെ നീ അധികം ഞെളിയരുത്. ഞാനിപ്പോ എവിടെ നിന്റെ മുമ്പിൽ വെച്ചത് ഒന്നും ചെയ്യില്ല. മിസ്റ്റർ ചിത്രാംഗസ്, എന്റെ പെങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ അങ്ങനെയൊന്നും മനസ്സിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ താമരക്കുട്ടി നിന്നിഷ്ടം എന്നിഷ്ടം. അളിയനെ ഒന്ന് രണ്ട് ദിവസം കാണായിരുന്നപ്പോ ഈ കാസറ്റ് എറക്ഷൻ ചെയ്യുന്നത് പോലെ എറക്ഷൻ അല്ലല്ലേ ഇറേസ്. അതുപോലെ എന്റെ പെങ്ങളെ നിന്റെ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞിരിക്കുമോന്ന് കരുതിപ്പോയി. അത് അളിയന്റെ വിവരക്കേട്. ഇതെന്റെ മാസ്റ്റർ പ്രിന്റാണ് അളിയ. ഞാനത് ഇറേസ് ചെയ്യൂ. പിന്നെ പൈറസി ഇറങ്ങാതെ അളിയനും കൂടെ നോക്കിക്കോണം. ഞങ്ങൾക്ക് സ്വപ്പം ജോലിയുണ്ട് അളിയ. ഓ അവാലും കൂടെ ചാരിയല്ല. പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. നേരെയല്ലേ നേരെയല്ലേ. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇന്റർപോളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബോംബെ പോലീസ് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് ഡീറ്റെയിൽസ് കിട്ടും. വൈകുന്നേരം സ്റ്റാഫിനുള്ള ഗെറ്റ് ടുഗദർ വെച്ചിരിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ അതൊന്ന് അവോയ്ഡ് ചെയ്തുകൂടെ? എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു സാർ. അതിന് ഓക്കെ. ഒന്നും പേടിക്കാനല്ലേ മിഖയിലെ. താൻ ധൈര്യമായിട്ടിരോടോ. വൈകിട്ട് ഞാൻ എത്താം. വരട്ടെ മോളെ. എക്സ്ക്യൂസ് മീ സാർ, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. മിസ്റ്റർ ബൽറാമൻ, ചില കാര്യങ്ങൾക്ക് ഞാനും നിസ്സഹായനാണ്. മേലെടുത്തുന്ന ഉത്തരവുകൾ അത് തെറ്റോ ശരിയോ അതേപോലെ അനുസരിക്കേണ്ട ഗതികേടാണ് ഞങ്ങൾക്കുള്ളത്. സാറ് പറയുന്നത് ഏതായാലും ഇതിന്റെ പിന്നിൽ ഒരു ഹൈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. വരട്ടെ. ഓ യെസ് നന്ദലാൽ.
इग्निशियस नमक हराम निकला और काली का निशाना चूक गया। शर्म नहीं आती कमीने, मैंने इस मामूली काम के लिए तुम जैसे कुत्तों को 2 लाख की हड्डी फेंकी है। सुनो, आखिरी बार कहता हूं, शिवलिए कल का सूरज ना देखने पाए वरना। Ignatius, कुत्ते, तुम्हारा आखिरी दिन आ गया। ആശാനെ പരിപാടി സൂക്ഷിക്കാമെന്നുണ്ട് കേട്ടാ. ആരാണെന്ന് മനസ്സിലായില്ലല്ല, ഞങ്ങൾ ചിത്തപ്പെടുത്ത് കാരണേ. ഓ ബദ്മാഷ്, കഹാ ഹേ बस्मासुरना कुत्ते किधर है वो कुत्ते? इंडिया में ले येरी वीरो दांडे नुम्बर मगंदे परिवारी बुकिया में डी बांबे नार बंदरी के न सारमार इंग्या टीरी साले तू तमाशा कर ഓടിക്കാ
अरे जुगनू, तू बोल। इग्निशियस कहाँ है? इग्निशियस कहाँ है? Excuse me. Ignatius फाल्टी का गया। काली को कोई भी कुछ नहीं कर सकता। शेवलियर को आज मार डालेगा, हाँ? Yes, एक काली है ना काली। Excuse me, Dan. ഹോട്ടലേ മാറാം ഫ്രെഡി കാളി രണ്ട് ശീണ്ടിലും തൊട്ട് അടുത്ത മുറിയിലുണ്ട് ഫ്രെഡി മേക്കിലെന്ത് പറ്റി എനിക്ക് അവനെ കൊല്ലണം എന്ത് വിവരക്കാരി ശക്തം മാത്രമല്ല പുത്രശാലി കൂടിയാണ് നമ്മൾ ഈ ഹോട്ടലിലുണ്ടെന്ന് അവൻ അറിയാത്തടത്തോളം നമ്മൾ കരുതലോടെ ഇരിക്കണം ജടാ നമ്മൾ തന്ത്രപരമായി ചിന്തിക്കണം കൂൾ ഡൗൺ मैं काली बोल रहा हूं काले आज शाम को पार्टी में शेवलियर का काम खत्म हाँ वो कल का सूरज नहीं देखेगा ये मेरा पक्का वादा है पक्का जब अंधेरा
एक मंदिर है। अच्छा। पावन का महीना पावन करे शोर शोर जियरा रे घूमे जैसे ऐसे बनमाना छी मोर 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 नहीं है मोर मोर मेरे भाइयों बहनों, ये लड़ाई की भूमि नहीं है परंतु है परिंदा परिंदा मयिल वेत्र बॉम्बे कटिति वेरम पण देखो भाइयों, ये काम सिर्फ पैसे के लिए ठीक है अदाला मनस ओके काली काशा कितना पैसा काली दिया 10,000 20,000 10,000 30,000 मुझे मलया मकन सिंह मलया सर अकबर वकन जोली कूपयें जोली मुंबे अंपन तर मकन चिकन अल जोली കാളിയുടെ കാല് വാരണം രണ്ട് ശവലിയരെ കൊല്ലുന്ന ഉദ്യമത്തിൽ നിന്നും നിങ്ങൾ പിന്മാറണം എന്താ ഒന്നും ഉണ്ടാത്ത അത് എന്താ കൂലി കൂട്ടണം കാളിത് അറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ജീവനോട് വെച്ചേക്കില്ല അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം എടാ ബഷീറേ ആ രൂപ എടുത്ത് കൊടുക്ക് കാളിക്ക് യാതൊരു സംശയവും തോന്നരുത് मलयालीमे पंबा बहती है आ परिपीड़ा काली का कहानी क्लोज नम्मल टेस्टिल तोल्कुन्नु अंगने आनंगिल എന്തുകൊണ്ട് ഈ പണം ആ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിച്ചു കൂടാ നീ എന്തു പറയുന്നു ഇതുപോലെ സീക്വൻസ് ആന്റണിക്കുണ്ട് സോർബ അല്ല അത് ഇത്ര ക്ലാസ് അല്ല ഉള്ളൂക്കെ പട്ടേ ഉലോക് കിത്ര പൈസ ദിയാ തരവോ 50,000 पूरे 50,000 हमारा आदमी को हाथ में लेना चाहता था ठीक है अभी जरा सा भी टाइम नहीं देने का हाँ 24 घंटे के अंदर हमारा काम पूरा होना चाहिए हाँ यस बॉस ओ फालतू लोग से नए पहले शेवेलियर मिखाइल देन इग्निशियस हाँ बोनो रोट लेते हैं नौकर
अब बोल, तुम्हारा बाप किधर है? हाँ, कौन सा नंबर पर मिलेगा? घुमाओ नंबर, घुमाओ। ये नहीं कर रही लेने पर दिले, इन्हें बिठो। तुमको मालूम है तुम्हारा बाप किधर है? इल्ला, ये नहीं कर रही ला। अगर उसको जिंदा देखना चाहता तो, हरी अब। ये नहीं कर रही ला। तुम्हारे जाने मन के लिए जो चीज संभाल के रखा हुआ है वो हम छीन ले तो आज की पार्टी में तुम्हारा बाप शेवलियर को काली काली के तरफ से एक बहुत बड़ा तोहफा मिल जाएगा। हाँ मगन क्या बोलती ये ही है चॉइस तेरी। आए छोकरे हमारा दिमाग खराब मत करना। हाँ इसके अंदर जो पॉइजन है पॉइजन अगर वो तेरे अंदर गया तो हम सब कुछ छोड़ के तू बहुत दूर जाएगा। हाँ बहुत दूर मगन घुमाओ घुमाओ Thank you.
ചേട്ടാ, ശരീരത്തിന്റെ എല്ലാ കോർണറും പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. കേടില്ലാതെ വായ മാത്രമേ കിട്ടിയുള്ളൂ. കറിക്ക് എന്ത് കിട്ടി വിരോ? ആശാനെ, ചേട്ടത്തിന് അടുപൊടിഞ്ഞ് വീട്ടിൽ കിടക്കുക. എങ്ങനെ ഓർമ്മ വരാനാ? കാളിയമർദ്ദനായിരുന്നില്ലേ വീട്ടിൽ? സിസിലിക്കുട്ടി, ഇഗ്നേഷ്യസ്, ഐ എം ഓക്കെ. വാട്ട് ഈസ് നെക്സ്റ്റ്? എല്ലാരും ഉണ്ടല്ലോ. ഞങ്ങളിത് അങ്ങോട്ട് തിരിച്ചേൽപ്പിക്കാൻ വരുന്ന വഴി ഇവൻ പന്തയത്തി തോറ്റു. ജയിച്ചിരിക്കുന്നു. എന്റെ ജീവൻ രക്ഷിച്ചത് റെഡിയാണ്. അതെ, 5 ലക്ഷം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത് 7 ദിവസത്തേക്കായിരുന്നു. റെഡിയെ ഇപ്പൊ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത് 6 ദിവസത്തേക്കോ? 5 ദിവസം? ഓനോ, 1 ദിവസം? അയ്യോ, ജീവിതകാലം മുഴുവൻ.